എൽ ഈസ് ഈക്വൽ ടു എ റീസ് ടു എം ബി റീസ് ടു എം പ്ലസ് എൻ സി റീസ് ടു എൻ സച്ച് ദാറ്റ് എം കോമ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതായിരുന്നു ഞാൻ ഗ്രൂപ്പിലിട്ടിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആർക്കും കിട്ടിയിട്ടുണ്ട് ആൻസർ? ട്രൈ നോക്കിയോ? നെസ്ല ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്? നെസ്ല കിട്ടിയ ആൻസർ ആർക്കെങ്കിലും? ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? എങ്ങനെ കംപ്ലീറ്റ് കിട്ടിയിട്ടില്ല. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? ഇത് ഉദ്ദേശിച്ച് ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് കിട്ടിയോ? എന്താണ് ഈ സംഭവം? ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഞാൻ പറയാം എന്താണ് ലോജിക്ക് എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. എമ്മിനും എന്നിനും ഉള്ള വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വണ്ണോ അതിൽ കൂടുതലോ ഉള്ള വാല്യൂസ് ആണ് എമ്മിനും എന്നിനും നമ്മൾ കൊടുക്കുക. ഓക്കെ. അപ്പം എ റീസ് ടു എം ബി റീസ് ടു എം പ്ലസ് എൻ എന്നാണ്, ദെൻ സി റീസ് ടു എൻ എന്നാണ് വരുന്നത്. ദാറ്റ് മീൻസ് സപ്പോസ് സ്ട്രിംഗ് ഇങ്ങനെയാന്ന് വെച്ചോ, എ എ എ മൂന്ന് എ വന്നെന്ന് വെച്ചു. ദാറ്റ് മീൻസ് എമ്മിൻ്റെ വാല്യൂ എന്താണ്? ത്രീ ആണെന്ന് വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ബി വരണം? ബി എമ്മിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ നമുക്ക് പറയാം. അതിന് മുന്നേ എത്ര ബി ഇനി വരണം? ഇവിടെ ഒരു മൂന്ന് ബി നിർബന്ധമായി വരണം. ദെൻ അതിൻ്റെ അങ്ങോട്ടും ബീസ് ഉണ്ടാവാം, അതിൻ്റെ അങ്ങോട്ടും ബീസ് ഉണ്ടാവാം. ബട്ട് ഈ മൂന്ന് ബിക്ക് ശേഷം വരുന്ന ബാക്കിയുള്ള ബീസിന് എയുമായിട്ട് എന്തില്ല? ലീനിയർ റിലേഷൻഷിപ്പ് ഇല്ല. ബാക്കി വരുന്ന ബീസിന് ആർക്കുമായിട്ടാണ് ലീനിയർ റിലേഷൻഷിപ്പ് ഉള്ളത്? സി ആയിട്ടാണ്. അത് മനസ്സിലായോ? ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എത്രത്തോളം എ വരും? ഇപ്പം മൂന്ന് എ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം മൂന്ന് ബി വരും. ഓക്കെ, മൂന്ന് എക്ക് മാച്ചായിട്ട് മൂന്ന് ബി വന്നു കഴിഞ്ഞാൽ അവിടെ എയും ബിയും തമ്മിലുള്ള ലീനിയർഷിപ്പ് ആയി കഴിഞ്ഞു. ഇനി പിന്നീട് അങ്ങോട്ട് ബി വരുന്നുണ്ടെങ്കിൽ, ഈ മൂന്ന് ബിക്ക് ശേഷവും അങ്ങോട്ട് വീണ്ടും എക്സെട്ര ആയിട്ട് ബി വരുന്നുണ്ടെങ്കിൽ ആ ബിക്കുകൾക്ക് ആരുമായിട്ടായിരിക്കും ബന്ധമുണ്ടാവുക? സിയുമായിട്ടായിരിക്കും ബന്ധമുണ്ടാവുക. സപ്പോസ് ഈ മൂന്ന് ബിക്ക് ശേഷം ഒരു നാല് ബി വന്നു കഴിഞ്ഞാൽ ആ ബിക്ക് ആരുമായിട്ടാ ബന്ധമുണ്ടാവുക? സി ആയിട്ടാണ്. ദാറ്റ് മീൻസ് എത്ര സി വരണം? നാല് സി വരണം. മനസ്സിലായോ? ലോജിക്ക് മനസ്സിലായോ? എന്താണ് സംഭവം എന്ന് മനസ്സിലായോ? ബിക്കോസ് ഈ ലാംഗ്വേജ് റീഡ് ചെയ്യാൻ പറ്റിയോ? ഹലോ അദീന, ഈ ലാംഗ്വേജിന്റെ മീനിങ് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ അശ്വിന്, ക്വസ്റ്റ്യൻ എന്താ മനസ്സിലായടാ? അശ്വിൻ ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലായില്ല? എന്താ ചെയ്യേണ്ട കാര്യം എന്ന് മനസ്സിലായില്ലേ? ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ക്ലാസ്സിലില്ലേ. റെക്കോർഡ് ക്ലാസ് കണ്ടോ? അത് കണ്ടോ? ഇല്ല. ഓക്കെ, പറയാം ഈ സംഭവം എന്താന്ന് മനസ്സിലായോ? കുറച്ച് എസ് വരുന്നു, എത്രത്തോളം എ വന്നിട്ടുണ്ടോ അത്രത്തോളം ബിയും വരുന്നു. പിന്നീട് അങ്ങോട്ട് വരുന്ന ബിക്ക് സിയു ആയിട്ടായിരിക്കും ബന്ധം. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. മൂന്ന് എസ് വന്നു എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം മൂന്ന് ബി വരും. ദെൻ പിന്നീട് വരുന്ന ബിക്ക്, മൂന്ന് ബിക്ക് ശേഷം വരുന്ന ബാക്കി ബിക്കൊക്കെ എന്തുമായിട്ടായിരിക്കും ബന്ധം? സിയു ആയിട്ടായിരിക്കും എന്തുണ്ടാവുക? ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മീനിങ്. ഇനി ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ അതിൻ്റെ ആൻസർ താഴെ എഴുതാം. നിങ്ങൾ എഴുതിയ ആൻസറുമായിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഞാനത് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് എൻ്റെ ഡെൽറ്റയുടെ ഫസ്റ്റ് ട്രാൻസിഷൻ എഴുതാൻ പോവാണ്. നമ്മൾ ഇനീഷ്യലി ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഉണ്ടാവല്ലേ? നമുക്ക് ഒരു സ്റ്റേറ്റിൻ്റെ ക്യൂ സീറോ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഉണ്ട് വെച്ചോ. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേറ്റ് ക്യൂ സീറോ ആണെന്ന് വെച്ചോ. ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത്. ഈ ക്യൂ സീറോയിൽ നിന്ന്
നമുക്ക് നമ്മുടെ സ്ട്രിംഗ് ഇൻ്റാക്കത്ത് എന്തായാലും എന്നിൻ്റെ എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ മിനിമം വണ്ണ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് മിനിമം നമ്മൾ എന്ത് ചെയ്യും, ഒരു എ എങ്കിലും ആദ്യം റീഡ് ചെയ്യും അല്ലേ. ക്യൂ സീറോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു എ എങ്കിലും നമ്മൾ ആദ്യം റീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ക്യൂ സീറോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ആദ്യം നിൽക്കും, അവിടെ നിന്ന് എന്ത് റീഡ് ചെയ്യും, എ എന്ന് പറയുന്ന സിമ്പൽ റീഡ് ചെയ്യും. അങ്ങനെ സിമ്പിൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റാക്ക് ടോപ്പിൽ ആരാണ്ടാവുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് എന്തുണ്ടാവും, അവിടെ നമ്മുടെ സെറ്റ് സീറോ എന്ന് പറയുന്ന സിമ്പൽ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എ റീഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൗണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ. എ എപ്പോഴൊക്കെയാണ് റീഡ് ചെയ്യുന്നത്, ആ സമയത്ത് എൻ്റെ സ്റ്റാക്കിലേക്ക് ഞാൻ എക്സ് പുഷ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എപ്പോഴൊക്കെ എ റീഡ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, സ്റ്റാക്കിലേക്ക് എക്സ് പുഷ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പുഷ് ഓപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് അവിടെ സ്റ്റേറ്റ് ചേഞ്ചസ് ഒന്നും വരുത്താതെ ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ തുടർന്നിട്ട് എന്ത് ചെയ്യാണ്, സെറ്റ് സീറോ എന്ന് പറയുന്ന സ്റ്റാക്ക് ടോപ്പ് സിമ്പലിൻ്റെ മുകളിൽ എക്സ് എന്ന് പറയുന്ന സിമ്പൽ പുഷ് ചെയ്യാണ്. ദാറ്റ് മീൻസ് സെറ്റ് സീറോൻ്റെ മുകളിൽ എന്ത് വരും, ഇവിടെ എക്സ് എന്ന് പറയുന്ന സിമ്പൽ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തു. ഓക്കെ, പുഷ് ഓപ്പറേഷൻ എങ്ങനെയാണ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സിമ്പൽസ് ഉണ്ടെങ്കിൽ അവിടെ പുഷ് ആയിരിക്കും, ഇവിടെ എന്താണ് ഇവിടെ എപ്സിലോൺ ആണെങ്കിൽ അവിടെ നടന്നത് പോപ്പായിരിക്കും. ഇനി ഒരൊറ്റ സിമ്പലാണ് അവിടെ ഉള്ളതെങ്കിൽ എന്തായിരിക്കും, ഇപ്പം എക്സ് എന്ന് മാത്രമേ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അത് സ്കിപ്പ് ഓപ്പറേഷൻ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പുഷ് ആണോ പോപ്പാണോ സ്കിപ്പ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പം ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. സെറ്റ് സീറോ എന്ന് പറയുന്ന സിമ്പലിൻ്റെ മുകളിൽ എന്ത് പുഷ് ചെയ്തു, എക്സ് എന്ന് പറയുന്ന സിമ്പൽ നമ്മൾ പുഷ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത പോസിബിലിറ്റി എന്താ, വീണ്ടും എ വരികയാണെന്ന് വെച്ചു, ഒരേ എല വരുന്നത്, എഗെയിൻ എവർ, ആദ്യത്തെ എ വന്നതിൻ്റെ കാര്യം മാത്രം നമ്മൾ എഴുതിയിട്ടുള്ളൂ. എഗെയിൻ എവരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ, ഒരേ മാത്രമല്ല അതിൽ കൂടുതൽ എ വരാനുള്ള സാധ്യത, കാരണം എന്നിൻ്റെ വാല്യൂ എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആണ് കൊടുത്തത്. ദാറ്റ് മീൻസ് ഒരു എക്ക് ശേഷം വീണ്ടും എ വരാം. ഓക്കെ, ആ കാര്യം ആ ഒരു പോസിബിലിറ്റിൻ്റെ ട്രാൻസിഷൻ ഞാൻ ഇവിടെ എഴുതുകയാണ്. ഡെൽറ്റ ഓഫ് ക്യൂ സീറോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് നമ്മൾ പോയിട്ടുള്ളത്, എങ്ങോട്ടേക്ക് മാറിയിട്ടില്ല, ക്യൂ സീറോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തന്നെയാണ് പോയിട്ടുള്ളത്. ക്യൂ സീറോയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, എ എന്ന് പറയുന്ന സിമ്പൽ റീഡ് ചെയ്യാണ്. ക്യൂ സീറോയിൽ നിന്ന് എ എന്ന് പറയുന്ന സിമ്പൽ റീഡ് ചെയ്യാണ്. ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ എന്തുണ്ടാവും, ഒരേ നേരത്തെ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ എ റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്കിലേക്ക് നമ്മൾ എക്സ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പിലുള്ളത് ആരല്ല, സെറ്റ് സീറോ അല്ല, എക്സ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് കൊടുക്കുകയാണ്, എക്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയും മീനിങ് ഉള്ളു. ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സിമ്പിൾ റീഡ് ചെയ്യുന്നു വിത്ത് സ്റ്റാക്ക് ടോപ്പ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കണം, നമ്മൾ പറഞ്ഞു എ റീഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മളെ ലോജിക്ക് ഇതാണ്, എ റീഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സ്റ്റാക്കിലേക്ക് എക്സ് പുഷ് ചെയ്യാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ തുടരുകയാണ്, ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ തുടരുകയാണ്. സ്റ്റാക്ക് ടോപ്പിലുള്ളത് എക്സ് ആണ്, ആ എക്സിൻ്റെ മുകളിൽ വീണ്ടും ഒരു എക്സ് പുഷ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ എക്സ് എക്സ് ചെയ്തേണ്ടി വരും. അതുപോലെ ഇവിടെ നമുക്ക് സ്റ്റാക്കിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, പിക്ചറിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഈ എക്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, വീണ്ടും ഒരു എക്സ് നമുക്ക് വരച്ചെടുക്കാം. അപ്പം എ റീഡ് മെനു ഈ ഒരു കോൺഫിഗറേഷൻ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുന്ന ഈ ഒരു ട്രാൻസിഷൻ എന്ത് ചെയ്യും, എനി നമ്പർ ഓഫ് എ, ഇനി എത്ര എ അങ്ങോട്ട് വരുന്നത്, രണ്ടേക്ക് ശേഷം വീണ്ടും അങ്ങോട്ട് എത്ര എ വന്നാലും ഈ ഒരു സെയിം സ്റ്റെപ്പ്, ഈ ഒരു സെയിം ട്രാൻസിഷൻ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തുകൊള്ളും. അതുകൊണ്ട് ബാക്കി വരുന്ന എക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനി എന്ത് എഴുതണ്ട, ഇതുപോലെ ട്രാൻസിഷൻ എഴുതണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം അറിയാ, എ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആളാരായിരിക്കും, ആരായിരിക്കും, ബി ആയിരിക്കും. എല്ലാ എയും വന്നതിന് ശേഷം പിന്നീട് ആരെ വരവ് തുടങ്ങും, ബി എന്ന് പറയുന്ന സിമ്പലിൻ്റെ വരവ് തുടങ്ങും. ഓക്കെ, അങ്ങനെ ബി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ സ്റ്റാക്കിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, പോപ്പ് ചെയ്യേണ്ടി വരും. നമ്മൾ സ്റ്റാക്കിലേക്ക് എക്സ് പുഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, അത് എന്ത് ചെയ്യേണ്ടി വരും, വൺ ബൈ വൺ ആയിട്ട് പോപ്പ് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, ഇനി ആ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സപ്പോസ് നമ്മുടെ സ്ട്രിംഗ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു സ്ട്രിംഗ് എടുക്കാം, രണ്ട് എ ഫോളോഡ് ബൈ രണ്ട് ബി, ദെൻ വീണ്ടും ഒരു മൂന്ന് ബി, ദെൻ മൂന്ന് സി. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രിംഗ് എന്ന് വെച്ചു. ഓക്കെ, ഈ സ്ട്രിംഗ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് പറയാം, ഇത് വാലിഡ് അല്ലേ, സ്ട്രിംഗ് ഈ ലാംഗ്വേജിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രിംഗ് അല്ലേ ഇത്. ഡബിൾ എ ഫോളോഡ് ബൈ ഡബിൾ ബി, ദെൻ ട്രിപ്പിൾ ബി ട്രിപ്പിൾ സി. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഈ രണ്ട് എസ് ആണ് റീഡ് ചെയ്തതെന്ന് വെച്ചു, രണ്ട് എസ് ആണ് റീഡ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ രണ്ട് എ റീഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പിന്നെ വരുന്ന ഈ രണ്ട് ബീസ് ആരുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ആളാണ്, എയുമായിട്ട് ലീനിയർ റിലേഷൻഷിപ്പ് ഉള്ള ആളാണ്. ഓക്കെ, അപ്പം
അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൂന്നാമത്തെ ട്രാൻസിഷൻ ഇതാണ്, ഡെൽറ്റ ഓഫ്. ഞാൻ ഇപ്പോൾ ഉള്ള സ്റ്റേറ്റ് എവിടെയാണ് നമ്മൾ എത്തിയത്? ക്യൂസറോ എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെയാണത്, ക്യൂസറോ എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെയാണത്. അവിടെ നിന്ന് എന്ത് റീഡ് ചെയ്യാണ്? ബി എന്ന് പറയുന്ന സിമ്പൽ റീഡ് ചെയ്യാണ്. ഓക്കെ, ബി റീഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരുന്നു? പുഷായി ചെയ്തത്. ഇനി ബി റീഡ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിനെ നമ്മൾ പോപ്പ് ചെയ്യുക ചെയ്യാം. ഓക്കെ, എത്രത്തോളം എക്സ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ എന്ത് ചെയ്യണം? 1/1 ആയിട്ട് നമുക്ക് പോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം ബി റീഡ് സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ എന്തായിരിക്കും? ആദ്യമായിട്ട് ബി റീഡ് ചെയ്യുമ്പോൾ നേരത്തെ പുഷ് ചെയ്ത് വെച്ച എക്സ് സ്റ്റാക്ക് ടോപ്പിന്റെ അകത്ത് ഉണ്ടാവും അല്ലെ. അപ്പം എക്സ് ആയിരിക്കും സ്റ്റാക്ക് ടോപ്പിൽ നിന്ന് കാണിക്കാൻ ഞാൻ ചെയ്ത് ഇവിടെ ക്യൂ സീറോ കോമ ബി കോമ എക്സ് എന്നുണ്ട്. ഓക്കെ, അങ്ങനെ ബി റീഡ് ചെയ്യുമ്പോൾ എക്സ് ആണ് സ്റ്റാക്ക് ടോപ്പിൽ എങ്കിൽ, എക്സ് ആണ് സ്റ്റാക്ക് ടോപ്പിൽ എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ എക്സിനെ പോപ്പ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പുതിയൊരു സിമ്പൽ റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് ഞാൻ ക്യൂ സീറോയിൽ നിന്ന് സപ്പോസ് ബി റീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ക്യൂ വൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് ഒരു സ്റ്റേറ്റ് ചേഞ്ച് കൊടുക്കുകയാണ്. ക്യൂ സീറോയിൽ നിന്ന് ബി റീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതുപോലെ എന്ത് ഓപ്പറേഷൻ നടത്തുന്നു? പോപ്പ് ഓപ്പറേഷൻ നടത്തുന്നു. പോപ്പ് ഇമിഡിയേറ്റ് നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്ന എക്സ് എന്ത് ചെയ്യും? പുറത്തേക്ക് പോപ്പായിട്ട് പോകും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഈ എക്സ് അവിടുന്ന് ഞാൻ ഇവിടുന്ന് മാറ്റി വരക്കാം. ഈ ഫിഗർ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ക്യൂ സീറോ, രണ്ട് സ്റ്റേറ്റ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റ്, ദെൻ ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ എപ്പോൾ പോയിട്ടുള്ളൂ? പുതിയൊരു സിമ്പലായ ബി റീഡ് ചെയ്യുമ്പോൾ മാത്രമേ ക്യൂ വണ്ണിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ബി റീഡ് സമയത്ത് എന്ത് ചെയ്തു? ഏറ്റവും മുകളിൽ കിടത്തുണ്ടായിരുന്ന ഈ ഒരു എക്സിനെ നമ്മൾ എന്ത് ചെയ്തു? അവിടുന്ന് പോപ്പ് ഔട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ പോപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അവസ്ഥ എന്താ? എഗെയിൻ സ്റ്റാക്ക് ടോപ്പിൽ എക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ വീണ്ടും ബി റീഡ് ചെയ്യാന്ന് വെച്ചോ, രണ്ടാമത്തെ ബി വരികയാണ്. ഒന്നാമത്തെ ബി ആണ് നമ്മളിപ്പോൾ റീഡ് ചെയ്തത്, രണ്ടാമത്തെ ബി വരികയാണ്. ഓക്കെ, അങ്ങനെ വീണ്ടും ബി വരാനുള്ള സാധ്യത ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രാൻസിഷൻ ചെയ്തതാണ് ഡെൽറ്റ ഓഫ് ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ നമ്മൾ ഇപ്പോൾ ഉള്ളത് അല്ലേ. ക്യൂ സീറോയിൽ നിന്ന് ബി റീഡ് ചെയ്ത് ക്യൂ വണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഉള്ളത്. ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഞാൻ എഗെയിൻ ബി റീഡ് ചെയ്യാണ്. ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എഗെയിൻ ബി റീഡ് ചെയ്യാണ്. സ്റ്റാക്ക് ടോപ്പിൽ എന്തുണ്ടാവാം? എക്സ് ഉണ്ടാവാം. ഓക്കെ, സ്റ്റാക്ക് ടോപ്പിൽ എക്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പോപ്പ് ഓപ്പറേഷൻ നടത്തണം. സ്റ്റാക്ക് ടോപ്പിൽ എക്സ് ആണെങ്കിൽ ഞാൻ പോപ്പ് ഓപ്പറേഷൻ നടത്തണം. ദെൻ സ്റ്റേറ്റ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ഇനി ആവശ്യമില്ല. ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ തുടരുന്നു. പോപ്പ് ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നു? നമ്മുടെ എപ്സിലോൺ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്യാണ്? ഈ എക്സിനെ കൂടെ അവിടെ നിന്ന് പോപ്പ് ചെയ്ത് കളയാണ്. ഓക്കെ, അങ്ങനെ പോപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പോപ്പ് ചെയ്ത് കളഞ്ഞ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കേണ്ട കാര്യം, ഓക്കെ, ഇനി വരുന്ന ബീസ് ഒക്കെ ശ്രദ്ധിക്കണേ. ഇപ്പൊ രണ്ട് ബീസ് വന്നപ്പോ രണ്ട് എക്സ് അവിടുന്ന് പോപ്പ് ഓവ് ചെയ്ത്, ഇനി വരുന്ന ബീസ് ഒക്കെ റിലേഷൻഷിപ്പ് ആരുമായിട്ടാ? നമ്മുടെ സി യു ആയിട്ടാണ്, എ യു ആയിട്ട് അല്ല. ഓക്കെ, ഇനി വരുന്ന ബീക്കിനോ ബീക്കൊക്കെ റിലേഷൻഷിപ്പ് ഉള്ളത് സി എന്ന് പറയുന്ന, വരാൻ പോകുന്ന സി വന്നിട്ടില്ല, സി ഒക്കെ ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് മുന്നേ ഇവിടെ ബി നോക്കുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് വരുന്ന ആളാണ് സി. ഇനി വരാൻ പോകുന്ന സി യു ആയിട്ടാണ് ആർക്ക് ബന്ധം? ഇനി വരുന്ന ബികൾക്ക് ബന്ധം. ഓക്കെ, അപ്പം സിയും ബിയും തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി ഞാൻ എക്ക് വേണം, എനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ് എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്തത്. ഓക്കെ, എൻ്റെ അക്കൗണ്ട് ട്രാക്ക് ചെയ്യാൻ. ഇനി ആരുടെ അക്കൗണ്ട് ഞാൻ ട്രാക്ക് ചെയ്യണം? ബി എത്രത്തോളം? ഇനി അങ്ങോട്ട് വരുന്ന ബിൻ്റെ അക്കൗണ്ടാണ് ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പൊ ബീന ഇനി വരുന്ന ബീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു സിമ്പൽ സ്റ്റാക്കിലേക്ക് എഗെയിൻ പുഷ് ചെയ്യണം. ഓക്കെ, ഇനി വരുന്ന ബിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഇനി ബി വരുന്നുണ്ടെങ്കിൽ സ്റ്റാക്കിലേക്ക് വൈ എന്ന് പറയുന്ന സിമ്പൽ പുഷ് ചെയ്യണം. ഇനി ബി വരികയാണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്? സ്റ്റാക്കിലേക്ക് വൈ എന്ന് പറയുന്ന സിമ്പൽ പുഷ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ കാര്യം ആണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. ഡെൽറ്റ ഓഫ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ഡെൽറ്റ ഓഫ് ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഉള്ളത്. ബി എന്ന് പറയുന്ന സിമ്പലാ റീഡ് ചെയ്യുന്ന വെച്ചോ. അങ്ങനെയാണെങ്കിൽ സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടാവുക? ഈക്വൽ നമ്പർ ഓഫ് എ ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് ബി വന്നു കഴിഞ്ഞു അല്ലെ. എത്ര എ വന്നിട്ടുണ്ടോ അത്രയും ബി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാക്ക് ടോപ്പിൽ നിർബന്ധമായിട്ട് എന്തേ ഉണ്ടാവുള്ളൂ? സെറ്റ് സീറോ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ, ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ തുടരുകയാണ്. ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ തുടരുകയാണ്. സെറ്റ് സീറോ ആണ് സ്റ്റാക്ക് ടോപ്പിന്റെ മുകളിൽ ഉണ്ടാവുക നമുക്കറിയാം. അതിന്റെ മുകളിൽ വൈ എന്ന് പറയുന്ന സിമ്പൽ പുഷ് ചെയ്യണം. ഓക്കെ, അപ്പം വൈ എന്ന് പറയുന്ന സിമ്പൽ ഞാൻ ഇവിടെ പുഷ് ചെയ്തു. ഓക്കെ, വൈ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇനി വരുന്ന ബീൻ്റെ അക്കൗണ്ട് എടുത്തൊക്കെ വരണം. കാരണം അത്രത്തോളം എത്രത്തോളം ബി ഇനി വരുന്നുണ്ടോ അത്രത്തോളം സി ആണ് പിന്നീട് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ എഴുതി. ഇനി ബാക്കി കാര്യം ഞാൻ മുകളിലേക്ക് എഴുതാൻ പോവാണ്.
ഇവിടെ കളഞ്ഞിട്ട് ബാക്കിക്കാർ ഇതിൻ്റെ മുകളിലോട്ട് എഴുതാൻ പോവാണ്. ഞാൻ ഫിഫ്ത്ത് റൺഷനാണ് എഴുതിയത്, ഇനി ആറാമത്തെ എഴുതാൻ പോവാണ്. ആറാമത്തെ എഴുതാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉള്ളത് ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ക്യൂ വണ്ണിൽ നിന്ന് വീണ്ടും ബി റീഡ് ചെയ്യാം അല്ലേ. ഒന്നാമത്തെ ബി ആണ്, ഈ ഒരു ബി ആണ് നമ്മളിപ്പോൾ റീഡ് ചെയ്തത്, ഈ ബി. ഓക്കെ, ഇനി എഗെയിൻ ഈ ബി, ഈ ബി റീഡ് ചെയ്യുന്ന സാധ്യതയാണ് പറയാൻ പോകുന്നത്. അപ്പം ക്യൂ വണ്ണിൽ നിന്ന് ബി റീഡ് ചെയ്യാണ്. സ്റ്റാർട്ട് ടോപ്പിൽ എന്തുണ്ടാവും? സ്റ്റാർട്ട് ടോപ്പിൽ ഇപ്പം എന്താ ഉണ്ടാവുക? വൈ ആണ് ഉണ്ടാവുക അല്ലേ. അപ്പം സ്റ്റാർട്ട് ടോപ്പിലെ സിമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈ എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ വണ്ണിൽ നിന്ന് ബി റീഡ് ചെയ്യുന്നു, അങ്ങനെ ബി റീഡ് സമയത്ത് ഞാൻ കൊടുക്കുകയാണ്. സ്റ്റാർട്ട് ടോപ്പിൽ വൈ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ സെയിം സ്റ്റേറ്റ് തന്നെ തുടർന്നിട്ട് എന്ത് ചെയ്യണം? ഓൾറെഡി ഉള്ള വൈൻ്റെ മുകളിൽ എഗെയിൻ ഒരു വൈ പുഷ് ചെയ്യുന്നു. ഇപ്പം ഇതിൻ്റെ മുകളിൽ വീണ്ടും എന്ത് പുഷ് ചെയ്തു? വൈ പുഷ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു ട്രാൻസിഷൻ, ഈ ആറാമത്തെ എഴുതിയിട്ടുള്ള ഈ ഒരു ട്രാൻസിഷൻ മതിയാവും. ഇനി എത്ര അങ്ങോട്ടുള്ള ബി വരുന്നുണ്ടോ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് പുഷ് ചെയ്യും? വൈ ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഇനി അങ്ങോട്ട് എത്ര ബി വന്നു കഴിഞ്ഞാലും ഈ ആറാമത്തെ ട്രാൻസിഷൻ റിപ്പീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എഴുതേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി വരുന്ന ബീനൊക്കെ ശേഷം പിന്നീട് ആര് വരാൻ തുടങ്ങുകയാണ്? സി വരാൻ തുടങ്ങുകയാണ്. ആ ഒരു സന്ദർഭം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏഴാമത്തെ ട്രാൻസിഷൻ എഴുതാൻ പോകുന്നത് ഡെൽറ്റ ഓഫ് ഞാൻ എഴുതുകയാണ്. ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കും ഞാൻ ഉണ്ടാവുക. അവിടെ നിന്ന് എന്ത് റീഡ് ചെയ്യാണ്? സി റീഡ് ചെയ്യാണ്. ഓക്കെ, ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് സി റീഡ് ചെയ്യാണ്. സി റീഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? സ്റ്റാർട്ട് ടോപ്പിൽ എന്താ ഉണ്ടാവും നമുക്കറിയാം, വൈ ആയിരിക്കും ഉണ്ടാവുന്ന അറിയാം. കാരണം ബീസ് ഒക്കെ എന്ത് പുഷ് ചെയ്തിട്ടുണ്ടാവും? വൈനെ പുഷ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ സ്റ്റാർട്ട് ടോപ്പിൽ എന്തുണ്ടാവും? ആദ്യത്തെ സി റീഡ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ടോപ്പിൽ വൈ ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ക്യൂ വണ്ണിൽ നിന്ന് സി റീഡ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ടോപ്പ് വിത്ത് സ്റ്റാർട്ട് ടോപ്പ് വൈ ആണെങ്കിൽ ഞാൻ പുതിയ സിമ്പൽ വന്നതുകൊണ്ട് ഒരു സ്റ്റേറ്റ് ചേഞ്ച് വരുത്തുകയാണ്. എങ്ങോട്ട് കൊടുക്കുകയാണ്? ക്യൂ ടു എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ക്യൂ വണ്ണിൽ നിന്ന് എന്ത് റീഡ് ചെയ്യുമ്പോൾ? സി റീഡ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങോട്ട് കൊടുത്തു? ക്യൂ ടു എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എന്ത് കൊടുക്കുകയാണ്? ട്രാൻസിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ക്യൂ ടു എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ കൊടുക്കുകയാണ്. ഇനി സി വരുമ്പോൾ എന്ത് ചെയ്യണം? സി വരുമ്പം സി ഷുഡ് പോപ്പ് വൈ എന്നാണ്. ഓക്കെ, നമ്മൾ ലോജിക്ക് ഇതാണ്, സി വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? പോപ്പ് ഓപ്പറേഷൻ നടക്കണം. ആരെ പോപ്പ് ചെയ്യണം? വൈനെ പോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ സി വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ട് ടോപ്പിൽ കിടക്കുന്ന വൈ എന്താവും? പോപ്പായിട്ട് വരും. ഓക്കെ, അങ്ങനെ പോപ്പിങ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യൂ ടുവിലേക്ക് കൊണ്ടുപോയിട്ട് പോപ്പ് ഓപ്പറേഷൻ കാണിക്കുകയാണ്. പുതിയൊരു സ്റ്റേറ്റിലേക്ക് പോയി. ഓപ്പറേഷൻ എന്താണ്? പോപ്പ് ഓപ്പറേഷൻ ആയതുകൊണ്ട് എന്ത് കൊടുത്തു? ഇവിടെ നമ്മുടെ എപ്സിലോൺ കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി ആദ്യത്തെ സീൻ്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനി വീണ്ടും സി വരാം അല്ലേ. അപ്പം വീണ്ടും സി വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ കാര്യം എഴുതാൻ പോവാണ്. ഞാൻ ഇപ്പം കിടക്കുന്ന സ്റ്റേറ്റ് ക്യൂ ടു എന്ന് പറയുന്ന സ്റ്റേറ്റാണ്. ക്യൂ ടുവിൽ നിന്ന് വീണ്ടും സി റീഡ് ചെയ്യാണ്. ക്യൂ ടുവിൽ നിന്ന് വീണ്ടും സി റീഡ് ചെയ്യാണ് വിത്ത് സ്റ്റാർട്ട് ടോപ്പ് വൈ. സ്റ്റാർട്ട് ടോപ്പിലുള്ളത് വൈ ആണെങ്കിൽ എഗെയിൻ എന്ത് നടക്കണം? പോപ്പ് ഓപ്പറേഷൻ നടക്കണം വിത്തൗട്ട് ചേഞ്ചിങ് ദി സ്റ്റേറ്റ്. അപ്പം ക്യൂ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ തുടരുന്നു, പോപ്പ് ഓപ്പറേഷൻ നടത്തുന്നു. ഓക്കെ, ഇനി ഈ ഒരു ട്രാൻസിഷൻ എന്ത് ചെയ്യും? ഈ ഒരു ട്രാൻസിഷൻ എട്ടാം എഴുതിയ ട്രാൻസിഷൻ എന്ത് ചെയ്യും? എല്ലാ സീസിനും എന്ത് ചെയ്യും? ഇങ്ങനെ പോപ്പ് ചെയ്ത് കളി. അങ്ങനെ എല്ലാ സീസും പോപ്പായി കഴിഞ്ഞാൽ അവസാനം എന്തുണ്ടാവും? നമ്മുടെ സ്റ്റാർട്ട് ടോപ്പിൽ എല്ലാ സീസും വൈനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവസാന സ്റ്റാർട്ട് ടോപ്പിൽ ആരാണ് ഉണ്ടാവുക? നമ്മുടെ സെറ്റ് സീറോ ഉണ്ടാവുക. അപ്പം സെറ്റ് സീറോ സ്റ്റാർട്ട് ടോപ്പിൽ വരുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും? എത്രത്തോളം ബി വന്നിട്ടുണ്ടോ അത്രത്തോളം സിയും വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ട്രാൻസിഷൻ ഏതാണ്? ഈ ഒരു സെറ്റ് സീറോനെയും കൂടെ പോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രാൻസിഷൻ ഏതാണ്? ഒമ്പതാമത്തെ ട്രാൻസിഷൻ ഏതാണ്? ഡെൽറ്റ ഓഫ് ക്യൂ ടു കോമ എപ്സിലോൺ. അതായത് അതായത് നമ്മളിപ്പം സ്ട്രിംഗ് എന്താണ്? എ ബി ബി ട്രിപ്പിൾ ബി ട്രിപ്പിൾ സി ഇങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എന്തുണ്ടാവും? എൻ്റെ ഇതിൽ ഒരു എപ്സിലോൺ ഉണ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെ സ്ട്രിങ്ങിലെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്ത് സി ഒക്കെ റീഡ് ചെയ്ത് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമുക്ക് അവിടെ ഒരു എപ്സിലോൺ ആണ് ഉള്ളത് അല്ലേ. പിന്നീട് ഒരു സീറോ ലെങ്ത് സ്ട്രിംഗ് ആണ് ഉള്ളത്. അങ്ങനെ ക്യൂ ടു എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യാണ്? എപ്സിലോൺ ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് വി ആർ റീച്ച്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രിംഗ്. അങ്ങനെ എപ്സിലോൺ ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പോപ്പ് ഓപ്പറേഷൻ നടക്കണം അല്ലേ. എപ്സിലോൺ റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ടോപ്പിൽ എന്താ ഉണ്ടാവുന്നത്? നമുക്ക് സെറ്റ് സീറോ ഉണ്ടാവും എന്നറിയാം അല്ലേ. അങ്ങനെ സെറ്റ് സീറോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോപ്പ് ഓപ്പറേഷൻ നടക്കണം. ക്യൂ ടു എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെ പോകുന്നു, പോപ്പ് ഓപ്പറേഷൻ നടക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ പോപ്പ് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാക്ക് എന്താവും? ഈ സെറ്റ് സീറോയുടെ പോപ്പ് ആകുന്ന കൂടി സ്റ്റാക്ക് എന്താവും? എം ടി ആവും. ഓക്കെ, അങ്ങനെ സ്റ്റാക്ക് എം ടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്തു? സ്ട്രിങ് അവിടെ റെക്കഗ്നൈസ് ചെയ്തു എന്നാണ് മീനിങ്. അതുകൊണ്ട് അത് അവിടെ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ.
നമ്മൾ ചെയ്ത് എങ്ങനെയാണ്, നമുക്ക് എ എന്ന് പറയുന്ന സ്ട്രിങ്, സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള എ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്ന നമ്മളെ എന്ത് ചെയ്യാണ്, സ്റ്റാക്കിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, എന്ത് പുഷ് ചെയ്യാണ്, പുഷ് എക്സ്. ഓക്കെ, ഇനി എ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ പിന്നെന്താ ചെയ്തത്, ബി എന്ന് പറയുന്ന സിമ്പിൾ റീഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തു, സ്റ്റേറ്റ് മാറ്റിയിട്ട് പുതിയ സ്റ്റേറ്റിലേക്ക് മാറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടെ നടന്ന ഓപ്പറേഷൻ എന്തായിരുന്നു, പോപ്പ് ഓപ്പറേഷൻ ആയിരുന്നു. ഓക്കെ, പോപ്പ് എക്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൗണ്ട് രണ്ടും മാച്ച് ആയി കഴിഞ്ഞാൽ, അതായത് എല്ലാ ബീസും സ്റ്റാക്കിൻ്റെ അകത്തുള്ള എല്ലാ എക്സിനെയും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് അങ്ങോട്ട് വരുന്ന ബീസ്, പിന്നീട് അങ്ങോട്ടുള്ള ബീസ്, അതായത് ഇതിന് ശേഷം വരുന്ന ബീസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വൈ എന്ന് പറയുന്ന പുതിയൊരു സിമ്പൽ സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ അവിടെ പുഷ് ചെയ്യാണ്. ഓക്കെ, വൈ എന്ത് ചെയ്യാണ്, വൈ ബി വരുമ്പോൾ, പിന്നീട് ബി വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു, പുഷ് ഓപ്പറേഷൻ, വീണ്ടും പുഷ് ഓപ്പറേഷൻ, ബട്ട് പുഷ് ചെയ്യുന്ന സിമ്പിൾ ആണ് ചുമ്മാ മാറ്റി വൈ. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊടുക്കുകയാണ്, ഇനി ബി ഒക്കെ വന്നു, പിന്നെ ആര് വരാൻ തുടങ്ങുകയാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ സി എന്ന് പറയുന്ന സിമ്പിൾ വരാൻ തുടങ്ങുകയാണ്. സി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ഓപ്പറേഷൻ നടത്തണം, വൈനൊക്കെ പോപ്പ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്ത ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ് നമ്മൾ ഈ 9 സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ ഇത്? ഹലോ, ഇത് മനസ്സിലായോ? അല്ല, റിപ്പീറ്റ് ചെയ്യണോ? ഹലോ, ഇത് മനസ്സിലായോ? എക്സ് വേണേൽ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഞാനൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വൈ എടുത്തത്, കാരണം ഈ അവസ്ഥയിൽ എത്തണം അല്ലേ, ഈ അവസ്ഥയാണെങ്കിലേ പിന്നീട് നമുക്ക് എന്ത് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ക്യു എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കണം, ബി എന്ന് പറയുന്ന സിമ്പിൾ ആയിരിക്കണം റീഡ് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ സെറ്റ് സീറോ ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, വീണ്ടും എക്സ് പുഷ് ചെയ്യാം, നോ പ്രോബ്ലം. അത് വേറെ എവിടെയും വരുന്നില്ലല്ലോ, ബി സെറ്റ് സീറോ ഇല്ല, വരില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാം, നോ പ്രോബ്ലം. കാരണം നമ്മൾ അതിനെ യൂസ് ചെയ്ത് കഴിഞ്ഞു, ഈ ഒരു സെറ്റിലേക്ക് എത്തുന്നതോട് കൂടി നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് എക്സിൻ്റെ യൂസ് കഴിഞ്ഞു. സോ സെയിം സിമ്പൽ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാം, ബട്ട് നമുക്ക് പെട്ടെന്ന് ഒരു റീഡബിലിറ്റി കിട്ടിയ വേറെ സിമ്പൽ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു മീനിങ് എവിടെയുള്ളൂ, സെയിം സിമ്പൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ചെയ്തത്, ഇപ്പം ഞാൻ ചെയ്തത് എം ടി സ്റ്റാക്ക് മെക്കാനിസം ആണ്, ഇപ്പോൾ കാണിച്ചത് എം ടി സ്റ്റാക്ക് മെക്കാനിസം വെച്ചുള്ള കേസാണ്. ഇനി ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് വരുന്നത് സപ്പോസ് എന്താണ്, ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസം എന്ന് വെച്ചോ. ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുന്നത് ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസം ആണെങ്കിൽ നമ്മൾ ഈ 9-ാമത്തെ സ്റ്റെപ്പിൽ ചെറിയൊരു മാറ്റം വരും, ഈ 9-ാമത്തെ ട്രാൻസിഷൻ ഒരു മാറ്റം വരും, എന്താ ചെയ്യുക നമ്മൾ, ഓർമ്മയുണ്ടോ? പുതിയൊരു സ്റ്റേറ്റിലേക്ക്. 9 എങ്ങനെ എഴുതാം, 9 എങ്ങനെ എഴുതാം, ഡെൽറ്റ ഓഫ് ക്യൂ ടു കോമ എപ്സിലോൺ സെറ്റ് സീറോ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യൂ ടുയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്, പകരം എങ്ങോട്ട് പോവും, ക്യൂ ത്രീ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവും. എന്നിട്ട് എന്ത് ചെയ്യും, പുഷും പോപ്പും ഒന്നും നടത്തില്ല, സിംപ്ലി സ്കിപ്പ് ചെയ്യും അല്ലേ, ബൈപ്പാസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുത്തു Q3, Z0. എന്നിട്ട് നമുക്ക് വേറെ സൈഡിൽ ഇങ്ങനെ എഴുതാം, Q3 ഈസ് ഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇത് രണ്ടും എഴുതരുതേ, ഇത് ഏത് മെക്കാനിസാ, ഇങ്ങനെയാണ് അക്സെപ്റ്റ് ആവുന്നെങ്കിൽ ആ മെക്കാനിസം ഏതാ, എം ടി സ്റ്റാക്ക് മെക്കാനിസം ആണ്. ഈ രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് യൂണിവേഴ്സൽ മെക്കാനിസം അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസം ആണ്. മനസ്സിലായത്? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, റിപ്പീറ്റ് ചെയ്യണേ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, കാരണം ഇതുപോലൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലാംഗ്വേജ് തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് PDA ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നു, കഴിഞ്ഞ നിങ്ങളെ തൊട്ട് സീനിയേഴ്സിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ നമുക്കുണ്ട്, ഞാൻ ചെയ്ത് തരാം, എൻ്റെ കയ്യിലുണ്ട് ക്വസ്റ്റ്യൻ, നമുക്കതും ചെയ്യാം. ഇത് ക്ലിയർ ആണോ ഈ ഒരു ക്വസ്റ്റ്യൻ? അടുത്തതിലേക്ക് പോട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഹലോ, അതിന് ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തലേക്ക് പോകാം. ഇത് എഴുതിയെടുത്തോ, നിങ്ങൾ എഴുതിയെടുത്തോ,
എഴുതിയെടുത്തില്ല ഒന്ന് എഴുതിയെടുത്തേ, ഒന്ന് എഴുതിയെടുത്തിട്ട് പറയണേ, കഴിഞ്ഞു എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കണേ. മൂന്ന് ആൾക്കാരേ ഉള്ളോ? അദീന, അശ്വിൻ, റിയ. റിയ എഴുതി വെച്ച്, ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. മയക്കട്ടെ, ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ആയിട്ടില്ല, ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് പിന്നീട് നോക്കി എഴുതാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, എൽ ഈസ് ഈക്വൽ ടു എ റീസ് ടു എൻ ബി റീസ് ടു ത്രീ എൻ such that n greater than or equal to 1. okay, inde pda design cheyidu, inde pda onnu design cheythu nokka, alla endanu sambhavam endanu manasilayo, question read cheyan pattunnundo, language inde ayi oru string pattern endanu manasilayo, engane varanannu manasilayo. അത് സപ്പോസ് സ്ട്രിങ് ഇതാന്ന് വെച്ചോ, രണ്ട് എസ് വന്നു എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ എത്ര ബി വരണം? രണ്ട് എ ആണ് സ്ട്രിങ്ങിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എത്ര ബീസ് വരണം? എത്ര ബീസ് വരണടാ? യെസ്, ആറ് ബീസ് വരണം അല്ലേ, ആറ് ബീസ് വരണം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ബീസ് വരണം. ഓക്കെ, ഒരു എക്സാമ്പിൾ സ്ട്രിങ് ഇതാണ്. ഓക്കെ, ഇന്ന് ചെയ്ത് നോക്കിയേ, ഒരു പത്ത് മിനിറ്റ് സമയം തരാം, പത്ത് വേണം, ഒരു അഞ്ച് മിനിറ്റ് സമയം തരാം, ചെയ്ത് നോക്കുക, നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്റ്റേറ്റ് വേണ്ട വരും ടോട്ടൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ഏകദേശം ഒരു
നാല് സ്റ്റേറ്റും ഉണ്ട്, നാല് സ്റ്റേറ്റ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഫോർ സ്റ്റേറ്റ്സ്. ചെയ്യുന്നുണ്ടോ? അറിയാൻ കിട്ടിയോ? അറിയാം. ഹലോ, അറിയാൻ കിട്ടിയടാ. മനസ്സിലായി? ചെയ്യുന്ന ഐഡിയ ഉണ്ടോ? അല്ല, ബ്ലാങ്ക് ആണോ? ഞാൻ ചെറിയൊരു ഔട്ട്ലൈൻ തരാം, ഞാൻ സ്റ്റേറ്റ് വാച്ച് മാത്രം ഒന്ന് വരച്ചിട്ട് ഔട്ട്ലൈൻ തരാം. ഓക്കെ, നിങ്ങൾ ഇത്രയും ചെയ്യേണ്ടുള്ളൂ. ഇപ്പം നമുക്ക് Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ടെന്ന് വെച്ചോ. ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് Q0. ഓക്കെ, അപ്പോൾ Q0 എന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ പറഞ്ഞു A വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാക്കിലേക്ക് ഒരു സിമ്പൽ അങ്ങ് പുഷ് ചെയ്യണം. ഓക്കെ, A വരുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ് സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യാണ് നമ്മളിങ്ങനെ X പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി പിന്നെ എക്ക് ശേഷം ആര് വരാൻ തുടങ്ങും? Q0-ൽ നിന്ന് ബി റീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം ബി റീഡ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാം. Q1 എന്ന് പറയുന്ന സ്റ്റേറ്റാന്ന് വെച്ചോ. ബി റീഡ് ചെയ്യുമ്പോൾ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഇനി ആദ്യത്തെ ബി ആണ് വന്നത്. ഓക്കെ, ആദ്യത്തെ ബി ആണ് വന്നത്, അപ്പോഴാണ് നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് വരുത്തിയത്. ഇനി രണ്ടാമത്തെ ബി റീഡ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാം. Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, രണ്ടാമത്തെ ബി റീഡ് ചെയ്യുമ്പോൾ നമ്മൾ Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി. ഇനി മൂന്നാമത്തെ ബി വരുമ്പോൾ, ഓക്കെ, മൂന്നാമത്തെ ബി, അതായത് രണ്ട് ബി വന്നു, മൂന്നാമത്തെ ബി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ സ്റ്റേറ്റിലേക്ക് റിട്ടേൺ കൊണ്ടുവരും. ഓക്കെ, കഴിഞ്ഞ സ്റ്റേറ്റിലേക്ക് റിട്ടേൺ കൊണ്ടുവരും. ഈ ഒരു രീതിയിൽ ചെയ്താൽ കാര്യങ്ങൾ കൊണ്ടുപോകാം. ഇത്രയേ ഉള്ളൂ. എ റീഡ് ചെയ്യുമ്പോഴൊക്കെ സെയിം സ്റ്റേറ്റ് തന്നെ തുടരുന്നു. ആദ്യത്തെ ബി റീഡ് ചെയ്യുമ്പോൾ എന്തിയാണ്, നമ്മൾ പുതിയൊരു സ്റ്റേറ്റിലേക്ക് പോയി. രണ്ടാമത്തെ റീഡ് ചെയ്യുമ്പോൾ എഗെയിൻ പുതിയൊരു സ്റ്റേറ്റിലേക്ക് പോയി. മൂന്നാമത്തെ ബി റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയൊരു സ്റ്റേറ്റിലേക്ക്, Q3 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, മൂന്ന് ബി. അപ്പം ബീൻ്റെ കൗണ്ട് നമുക്ക് ഇങ്ങനെ ലെങ്ത് ഇങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാം. ഓക്കെ, 3, 6, 9 ഇങ്ങനെയാണ് ബീൻ്റെ ലെങ്ത് വരിക. 3-ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും പറഞ്ഞു. സോ ആ മൂന്ന് ലെങ്ത് കീപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാണ്, മൂന്ന് സ്റ്റേറ്റുകൾ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തു, Q1, Q2, Q3. ഓക്കെ, ഇനി വീണ്ടും ബി റീഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ മൂന്ന് ബിക്ക് ശേഷം വീണ്ടും ബി റീഡ് ചെയ്യുക, അതായത് Q3-ൽ നിന്ന് വീണ്ടും ബി റീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് കൊടുക്കുക, Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ട്രാൻഷൻ കൊടുക്കും. ഓക്കെ, Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ബി ട്രാൻഷൻ കൊടുക്കും. ഓക്കെ, പിന്നെ ഈ Q3-ലത്തേക്കാണ് എന്ത് വരണം, 1 അല്ലെ? Q3-ൽ നിന്ന് വീണ്ടും ബി വരികയാണെങ്കിലാണ് നമ്മൾ എങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയത്. ഞാൻ Q1-ലേക്ക് കൊടുക്കുക. ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. നിങ്ങൾക്ക് 8th ഡെൽറ്റ ഫോമിലാണ് ഞാൻ ഒന്ന് വരച്ചതെന്നേ ഉള്ളൂ. ഈ രീതിയിലാണ് വരിക. ബീൻ്റെ കൗണ്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബി റീഡ് ചെയ്യുമ്പോൾ എന്തിയാണ്, പുതിയ അതായത് രണ്ട് ബി, മൂന്നാമത്തെ ബി നമ്മൾ നേരത്തെ സ്റ്റേറ്റിലേക്കാണ്, പുതിയ സ്റ്റേറ്റിലേക്ക് പോകുന്നില്ല മൂന്നാമത്തെ ബി വരുമ്പോൾ അല്ലേ. മൂന്നാമത്തെ ബി വരുമ്പോൾ ഞാൻ പ്രീവിയസ് സ്റ്റേറ്റിലേക്കാണ് കണക്ഷൻ കൊടുത്തത്. ബട്ട് ഈ രണ്ട് ബീസ് വെച്ചിട്ട് ഞാൻ എന്തിയാണ് അവിടെ അതിൻ്റെ ലെങ്ത് ട്രാക്ക് ചെയ്യാണ് അല്ലേ. 3, 3, 3, 6, 9, 12 ഇങ്ങനെ ലെങ്ത് നമുക്ക് വേണ്ടത്. സോ മൂന്ന് ലെങ്ത് നമുക്ക് മുറിച്ച് മുറിച്ച് എടുക്കണം. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സ്ട്രാ മൂന്ന് സീറ്റുകൾ അവിടെ ആഡ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ചെയ്ത് നോക്കി. ഇനി ഞാൻ അതിൽ പുഷും പോപ്പൊന്നും ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഔട്ട്ലൈന് മാത്രം പറഞ്ഞാണ്. ഈ ഒരു സ്റ്റേറ്റ് ചേഞ്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല.
ഉണ്ട് ആരും കയ്യില്? ആൻസർ ആയോ? ഗംഗ കിട്ടിയോ? നമുക്ക് അറൗണ്ട് ഒരു 7 സ്റ്റെപ്പിൽ തീർക്കാൻ നേരിടും. 7 സ്റ്റെപ്പ് കൊണ്ട് തീരും. എത്ര എവിടം വരെ എത്തി? എന്താ ചെയ്തെന്ന് പറഞ്ഞേ. ഓക്കെ, പുഷിങ്ങും പോപ്പിങ്ങും മാത്രം പറഞ്ഞു. എപ്പം പുഷ് ചെയ്തു, എപ്പം പോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. എ റീഡ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ സിമ്പിൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു, പിന്നെ ബി റീഡ് തുടങ്ങും. ബി റീഡ് ആദ്യത്തെ ബി റീഡ് ചെയ്യുമ്പോൾ തന്നെ പോപ്പ് ചെയ്തോ? ചെയ്തു അല്ലേ. അവിടെയാണ് പ്രശ്നം. നോക്കാം നോക്കാം. ഓക്കെ, ആദ്യത്തെ ബി റീഡ് പോപ്പ് ചെയ്തു, പിന്നെ ബി റീഡ് ചെയ്യുമ്പോൾ അഗൈൻ പോപ്പ് ചെയ്തോ? ഓക്കെ ഓക്കെ, അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ചെയ്യാം, ഇത്രയേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ എഴുതാൻ പോവാണ്. ക്യൂ ഡെൽറ്റ ഓഫ് നമ്മൾ ആദ്യം കിടക്കുന്നുണ്ടാവുക ക്യൂ സീറോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലായിരിക്കും. ക്യൂ സീറോയിൽ നിന്ന് എ ആയിരിക്കും റീഡ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഇവിടെ എൻ്റെ സ്റ്റാക്ക് ഞാൻ സൈഡിൽ ഫിഗർ ആയിട്ട് ജസ്റ്റ് വരക്കുകയാണ്. സ്റ്റാക്ക് ടോപ്പിൽ എന്തുണ്ടാവും? ഈ സെറ്റ് സീറോ എന്ന് പറയുന്ന സിമ്പൽ അവിടെ ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ ആദ്യത്തെ ക്യാരക്ടറായതാ ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ആദ്യത്തെ ക്യാരക്ടറായ എ റീഡ് ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പം നമ്മൾ ക്യൂ സീറോയിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് എന്താ ഉള്ളത്? സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് കറൻ്റ് ഉള്ളത് സെറ്റ് സീറോ ആണ്. അപ്പോൾ സെറ്റ് സീറോ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നമ്മളുള്ളത്. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എ റീഡിന് സമയത്ത് ഞാൻ എങ്ങോട്ട് തന്നെ പോവാണ്? ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ പോവാണ്. ക്യൂ സീറോയിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ പോവാണ്. എ റീഡ് ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന സിമ്പൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഓക്കെ, അപ്പം ആ പുഷ് ഓപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. സെയിം സ്റ്റേറ്റിലേക്ക് തന്നെ പോകുന്നു. സോ ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റ് കൊടുക്കുകയാണ്. സെഡിൻ്റെ മോൾ സെറ്റ് സീറോൻ്റെ മോളിൽ ഞാൻ എന്ത് പുഷ് ചെയ്യാണ്? എക്സ് പുഷ് ചെയ്യാണ്. ഓക്കെ, സെറ്റ് സീറോൻ്റെ മോളിൽ ഞാൻ ഇവിടെ എക്സ് പുഷ് ചെയ്യാണ്. ഓക്കെ, അത് നമുക്ക് പിക്ചറിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സെറ്റ് സീറോൻ്റെ മോളിൽ ഞാൻ എന്ത് കൊടുത്തു? എക്സ് കൊടുത്തു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്ലാഷ് ഇട്ട് നമുക്ക് ഓപ്പറേഷൻ കാണിക്കാൻ ഇങ്ങനെ കൊടുക്കാം. നമ്മളിത് വരച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ആദ്യത്തെ എൻ്റെ കേസേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒരു എ വരുന്ന കേസ് മാത്രമാണ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി വീണ്ടും അങ്ങോട്ട് എ വരാനുള്ള സാധ്യത ഉണ്ട്. വീണ്ടും അങ്ങോട്ടും എനി നമ്പർ ഓഫ് എ വരാം. അപ്പോൾ പിന്നീട് വരുന്ന എസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ ട്രാൻസിഷൻ ചെയ്തതാണ് ഡെൽറ്റ ഓഫ്. നമ്മളിപ്പോൾ കറന്റ് നിൽക്കുന്നത് ക്യൂ സീറോയിൽ തന്നെയാണ്, പുതിയ സ്റ്റേറ്റിലേക്കൊന്നും പോയിട്ടില്ല. ഡെൽറ്റ ഓഫ് ക്യൂ സീറോ എന്ന് കൊടുക്കുകയാണ്. കറണ്ട് സ്റ്റേറ്റ് ക്യൂ സീറോ ആണ്. അവിടുന്ന് വീണ്ടും എ റീഡ് ചെയ്യാണ്. അവിടുന്ന് വീണ്ടും എ റീഡ് ചെയ്യാണ്. അങ്ങനെ എ റീഡിയ സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ ആരുണ്ടാവും? എക്സ് ഉണ്ടാവും അല്ലേ. ആദ്യത്തെ അല്ല, രണ്ടാമത് പിന്നീട് അങ്ങോട്ടുള്ള വരുന്ന ഏത് എക്കായാലും ശരി സ്റ്റാക്ക് ടോപ്പിൽ ആരുണ്ടാവും? എക്സ് ഉണ്ടാവും. അങ്ങനെ എക്സ് ആണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിം സ്റ്റേറ്റ് തന്നെ തുടരണം. ദെൻ ആ എക്സിൻ്റെ മുകളിൽ വീണ്ടും ഒരു എക്സ് പുഷ് ചെയ്യണം. ആ എക്സിൻ്റെ മുകളിൽ വീണ്ടും ഒരു എക്സ് പുഷ് ചെയ്യണം. ഓക്കെ, ആ കാര്യം നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ വരച്ച് കാണിക്കാം. ഏത് റീഡ് ചെയ്യുന്നു, ദെൻ എക്സ് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ദെൻ മൂന്നാമത്തെ ട്രാൻസിഷൻ എഴുതാൻ പോവാണ്. മൂന്നാമത്തെ ട്രാൻസിഷൻ എഴുതുന്നതിന് മുന്നേ ഈ ഒരു രണ്ടാമത് എഴുതി ഈ ട്രാൻസിഷൻ വെച്ചുകൊണ്ട് എനി നമ്പർ ഓഫ് എസിനെ ഈ ഒരു സെക്കൻഡ് ട്രാൻസിഷൻ ഹാൻഡിൽ ചെയ്തോളൂ അല്ലേ. എനി നമ്പർ ഓഫ് ഇനി എത്ര എ വന്നാലും ഈ സെയിം ട്രാൻസിഷൻ വെച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? എക്സിന് ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടേയിരിക്കാം. ഓക്കെ, അങ്ങനെ എസ് ഒക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ആര് വരികയെന്ന് വെച്ചോ, ബി വന്ന് തുടങ്ങുകയാണെന്ന് വെച്ചോ, ആദ്യത്തെ ബി വരികയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതാൻ പോവാണ് ട്രാൻസിഷൻ. ഞാൻ കറലി നിൽക്കുന്നുണ്ടാവുക ക്യൂ സീറോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തന്നെയായിരിക്കും. അവിടെ നിന്നാണ് എന്ത് റീഡ് ചെയ്യുന്നുണ്ടാവുക? ബി റീഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടാവുക? എക്സ് ആണ് ഉണ്ടാവുക അല്ലേ, എക്സ് ആണ് ഉണ്ടാവുക. ഇനി അങ്ങനെ ബി റീഡ് സമയത്ത് പുതിയ സിമ്പൽ വന്നു അല്ലേ. പുതിയ സിമ്പൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ പുതിയൊരു സ്റ്റേറ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പുതിയൊരു സ്റ്റേറ്റിലേക്ക് മാറ്റിയില്ല നമുക്ക് ആ ലീനിയർ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ സ്റ്റേറ്റിലേക്ക് ഞാൻ ട്രാൻസിഷൻ കൊടുക്കുകയാണ്. ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പുതിയൊരു സ്റ്റേറ്റ് വരക്കാണ്. പിക്ചറിൽ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യൂ വൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വരക്കാണ്. സപ്പോസ് ക്യൂ സീറോ ഒന്ന് ബി റീഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കുകയാണ് ക്യൂ വൺ. ഓക്കെ, ഇനി അങ്ങനെ ബി റീഡ് സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ എന്തുണ്ടാവണം? സ്റ്റാക്ക് ടോപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കണം? സ്റ്റാക്ക് ടോപ്പിൽ ഉള്ളത് എക്സ് ആയിരിക്കണം. ഓക്കെ, സ്റ്റാക്ക് ടോപ്പിൽ ഉള്ളത് എക്സ് ആയിരിക്കണം. അപ്പം അങ്ങനെ ആദ്യത്തെ ബി റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തെങ്ങനെയായിരിക്കും? ബി റീഡും എ റീഡ് ചെയ്യുമ്പോഴൊക്കെ എക്സ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു, ബി റീഡുമ്പോൾ ഒക്കെ പോപ്പ് ചെയ്തു. ഈ രീതിയിലായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം ആദ്യത്തെ ബി വരുമ്പോൾ ഒരു ഓപ്പറേഷനും സ്റ്റാക്കിൻ്റെ അകത്ത് നടക്കണം. ദാറ്റ് മീൻസ് സ്കിപ്പ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ഇപ്പം എ എ ബി ബി ബി
BBP. ഇതാണ് സ്ട്രിംഗ് എങ്കിൽ ആദ്യത്തേത് റീഡ് ചെയ്യുന്ന സമയത്ത്, ആദ്യത്തെ ബി റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കിപ്പ് പുഷും ചെയ്യണ്ട, പോപ്പും ചെയ്യണ്ട, സിംപിൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ബൈപ്പാസ് ഓപ്പറേഷൻ സ്കിപ്പ് ചെയ്താൽ മതി. രണ്ടാമത്തെ ബി റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, ബൈപ്പാസ് ഓപ്പറേഷൻ സ്കിപ്പ് ചെയ്താൽ മതി. ബട്ട് മൂന്നാമത്തെ ബി റീഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യണ്ടൂ, പോപ്പ് ചെയ്യണ്ടൂ. ഒന്നുകൂടെ പറയാം, എ റീഡ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഒരു പെർട്ടിക്കുലർ സിമ്പിൾ പുഷ് ചെയ്യുന്നു, ആദ്യത്തെ ബി റീഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പോപ്പ് ഓപ്പറേഷൻ നടത്തുന്നില്ല, സിംപ്ലി ബൈപ്പാസ് ഓപ്പറേഷൻ ആണ് നടത്തുക. ബട്ട് നമ്മളവിടെ സ്റ്റേറ്റ് ചേഞ്ച് വരുത്തും, ഓക്കെ, പുതിയ സ്റ്റേറ്റിലേക്ക് പോകും. ബട്ട് എന്ത് നടത്തൂല, സാക്കിൻ്റെ അകത്ത് ഈ പുഷ് പോപ്പ് ഓപ്പറേഷൻ നടത്തില്ല, സിംപ്ലി നമ്മൾ സ്കിപ്പ് ഓപ്പറേഷൻ നടത്തും. ഇനി രണ്ടാമത്തെ ബി റീഡ് ചെയ്യുമ്പോഴും എഗെയിൻ നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് എന്ത് ഓപ്പറേഷൻ നടത്തും, ബൈപ്പാസ് ഓപ്പറേഷൻ നടത്തും. ഇനി മൂന്നാമത്തെ ബി റീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആക്ച്വലി നമ്മുടെ പോപ്പ് ഓപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ, അങ്ങനെ മൂന്ന് എ ബീസ് കൺസിക്യൂട്ടായി വരുമ്പോൾ മാത്രമേ സ്റ്റാക്കിൽ നിന്ന് ഒരു എക്സ് പുറത്തേക്ക് പോകേണ്ടതുള്ളൂ. ഓക്കെ, ഇനി അഗെയിൻ മൂന്ന് ബീസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് മാത്രമേ സ്റ്റാക്കിൽ നിന്ന് എന്ത് ചെയ്യേണ്ട, പുറത്ത് പോകേണ്ട ആവശ്യമുള്ളൂ, ഒരു എക്സ് വീണ്ടും പുറത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഈ രീതിയിലാണ് കാര്യം ചെയ്യേണ്ടത്. എവിടെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാനുണ്ടാവുക അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ക്യൂ സീറോയിൽ നിന്ന് ബി റീഡ് ആണ്, ബി റീഡ് സമയത്ത് പുതിയ സ്റ്റേറ്റിലേക്ക് ഞാൻ ട്രാൻസിഷൻ കൊടുത്തു. പുതിയ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആദ്യത്തെ ബി ആണെങ്കിൽ, ഫസ്റ്റ് ബി ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പുഷും പോപ്പും ചെയ്യുന്നില്ല, സിംപ്ലി ബൈപ്പാസ് ഓപ്പറേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനെ കാണിക്കാൻ നമ്മൾ പറഞ്ഞു സിംപ്ലി സ്കിപ്പ് അടിക്കുക, അല്ലെ, സ്കിപ്പ് ഓപ്പറേഷൻ കാണിക്കാൻ സ്റ്റാക്ക് ടോപ്പിലെ സിമ്പിൾ എന്താണോ അത് ഡയറക്ട്ലി അങ്ങ് എടുത്ത് ചെയ്തു. അപ്പോൾ ഇവിടെ നടന്ന എന്താണ്, നമ്മുടെ സ്കിപ്പ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ബൈപ്പാസ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇനി ആദ്യത്തെ ബിക്ക് ശേഷം രണ്ടാമത്തെ ബി വന്നാലും, സ്ട്രിംഗ് ഇതാണെങ്കിലാണ് പറയുന്നത്, രണ്ടാമത്തെ ബി വന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീണ്ടും സ്കിപ്പ് ഓപ്പറേഷൻ തന്നെ നടത്തണം അല്ലേ. ആ കാര്യമാണ് എഴുതാൻ പോകുന്നത്, ഡെൽറ്റ ഓഫ് നമ്മൾ കറന്റ്ലി കിടക്കുന്നത് ക്യൂ വൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്, ക്യൂ വൺ എന്ന് വീണ്ടും ബി റീഡി ആണ്, രണ്ടാമത്തെ ബി ആണിത്, ക്യൂ വണ്ണിൽ നിന്ന് ബി റീഡി ആണ്, സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടാവുക, എക്സ് തന്നെ ഉണ്ടാവുക. അങ്ങനെ രണ്ടാമത്തെ ബി റീഡിയുമ്പോൾ എന്ത് ചേഞ്ച് വരുത്തണം, സ്റ്റേറ്റിൽ ഞാൻ ചേഞ്ച് വരുത്തണം, ശ്രദ്ധിക്കണേ, പുതിയൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, പുതിയ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണം, ദെൻ സ്കിപ്പ് ഓപ്പറേഷനാണ് വീണ്ടും നടത്തുന്നത്, സ്റ്റാക്കിൽ നടക്കേണ്ട ഓപ്പറേഷൻ സ്കിപ്പാണ്. ഓക്കെ, പുതിയ സ്റ്റേറ്റിലേക്ക് മാറി, ക്യു ടു എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറ്റുന്നുണ്ട്, ബട്ട് സ്റ്റാക്കിൽ ഒരു ഓപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ എന്താണ്, സ്കിപ്പ് ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പം ക്യൂ വണ്ണിൽ നിന്ന് വീണ്ടും ഒരു ബി റീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ക്യൂ ടു എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്, ക്യൂ വണ്ണിൽ നിന്ന് ബി റീഡ് ചെയ്യുമ്പോൾ ഞാൻ ക്യൂ ടു എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ സ്റ്റാക്കിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്, നമ്മുടെ സ്കിപ്പ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ബൈപ്പാസ് ഓപ്പറേഷനാണ്. ഓക്കെ, ഇനി ഞാൻ അഞ്ചാമത്തെ ട്രാൻസിഷൻ എഴുതാൻ പോവാണ്, അഞ്ചാമത്തെ ട്രാൻസിഷൻ, അതായത് മൂന്നാമത്തെ ബി വരുമ്പോൾ. ഓക്കെ, മൂന്നാമത്തെ ബി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ മൂന്നാമത്തെ ബി, ഈ ഒരു ബി, ഈ മൂന്നാമത് കിടക്കുന്ന ഈ ബി വരുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ആക്ച്വലി സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ബി വരികയാണെങ്കിൽ, അതായത് ക്യൂ ടുവിലാണുള്ളത്, ക്യൂ ടുവിൽ എത്തിയിട്ട് അവിടെ നിന്നും വീണ്ടും ഒരു ബി വരികയാണെങ്കിൽ, ക്യൂ ടുവിൽ നിന്ന് വീണ്ടും ബി വരികയാണെങ്കിൽ, സ്റ്റാക്ക് ടോപ്പിൻ്റെ അവസ്ഥ നമുക്ക് അറിയാം, സ്റ്റാക്ക് ടോപ്പിൽ എക്സ് ആണ് ഉണ്ടാവുക എന്നറിയാം. അങ്ങനെ മൂന്നാമത്തെ ബി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ക്യൂ ത്രീ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണം കാര്യങ്ങൾ. ക്യൂ ടുവിൽ നിന്ന് വീണ്ടും ഒരു ബി വരുമ്പോൾ ക്യൂ ത്രീ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവാണ്. ദെൻ എന്ത് ഓപ്പറേഷൻ നടത്തുകയാണ്, പോപ്പ് ഓപ്പറേഷൻ നടത്തുകയാണ്. ഓക്കെ, ഇപ്പോഴാണ് എന്ത് നടക്കുന്നത്, ആക്ച്വലി പോപ്പ് ഓപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, അങ്ങനെ പോപ്പ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ടോപ്പിൽ കിടക്കുന്ന എക്സ് എന്ത് ചെയ്യും, സ്റ്റാക്കിൽ നിന്ന് പുറത്തേക്ക് വരും. ഓക്കെ, അങ്ങനെ പുറത്തേക്ക് വന്നാൽ പിന്നെ ഇങ്ങനെയായിരിക്കും സ്റ്റാക്കിൻ്റെ അവസ്ഥ ഉണ്ടാവുക, ഒരു എക്സേ ഉണ്ടാവുള്ളൂ. ഈ എക്സ് ഉണ്ടാവുക ഞാൻ പറയുന്നത് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ബേസിലാണ്, ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ബേസിലാണ് കാര്യം പറയുന്നത്. ഇനി അടുത്ത ട്രാൻസിഷൻ എഴുതണം, അതിന് വേണ്ടി ഞാൻ മുകളിലേക്ക് ഈ കാര്യം അവിടെ നിന്ന് ലാംഗ്വേജിൻ്റെ ഒരു കാര്യം അവിടെ അയക്കുകയാണ്, ഇത് ബാക്കി കാര്യം എഴുതണം. ഓക്കെ, ഇനി ആറാമത്തെ ട്രാൻസിഷൻ, ആറാമത്തെ ട്രാൻസിഷൻ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ കറൻ്റ് ഉള്ളത് എവിടെയാണ്, ക്യൂ ത്രീ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തി നിൽക്കുകയാണ്, ക്യൂ ത്രീ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ക്യൂ ത്രീയിൽ നിന്ന് ബി റീഡ് ചെയ്യാന്ന് വെച്ചോ, ക്യൂ ത്രീ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ബി റീഡ് ചെയ്യാണ്, ബി റീഡ് സമയത്ത് സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് എക്സ് ആണുള്ളതെങ്കിൽ, സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് എക്സ് ആണുള്ളതെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണം, നമ്മൾ ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകണം, ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകണം. ഓക്കെ, ഇപ്പോൾ ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ഞാൻ ട്രാൻസിഷൻ കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യാണ്, പിന്നീട് വരുന്ന ആദ്യത്തെ ബി ആണല്ലോ, ആദ്യത്തെ മൂന്ന് ബിക്ക് ശേഷം പിന്നെ വരുന്ന ബി. ഓക്കെ, അപ്പം ആദ്യത്തെ ബി പിന്നെ അടുത്ത സെറ്റിൻ്റെ ആദ്യത്തെ ബി ആണ്, ഈ എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീസാണ് ഈ മൂന്ന് ബീസ്. ഓക്കെ, ഇനി
അടുത്ത വരുന്ന ബീസ് ഒക്കെ എന്താണ്, ഈ എയു ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ബി ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ബി ആണ്, രണ്ടാമത്തെ എയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദ്യത്തെ ബി ആണ്. അപ്പൊ ആദ്യത്തെ ബി ആകുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താ ഓപ്പറേഷൻ നടക്കുക, നമ്മൾ സ്കിപ്പ് ഓപ്പറേഷൻ നടക്കും. ഓക്കെ, ആദ്യത്തെ ബി ആകുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ സ്കിപ്പ് ഓപ്പറേഷൻ ആണ് നടത്തേണ്ടത്. അപ്പൊ ആദ്യത്തെ ബി ആകൊണ്ട് സ്കിപ്പ് ഓപ്പറേഷൻ നടത്തും. ഇനി അടുത്ത ട്രാൻഷൻ, ഏഴാമത്തെ ട്രാൻഷൻ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എന്ത് ചെയ്തു, നമ്മൾ ക്യൂ വൺ എന്ന് പറയാൻ ശ്രദ്ധിച്ചത് ഇവിടെ ആറാമത്തെ ട്രാൻഷൻ, പിന്നെ നമ്മൾ നേരെ പോവാ പിന്നീട് ബിക്ക് വേണ്ടിയിട്ട് നാലാമത്തെ ട്രാൻഷനിലേക്കാണ് ഞാൻ ഇങ്ങോട്ടാണ് കണക്ഷൻ പോവാ. ഓക്കെ, ക്യൂ വണ്ണിലാണ് എത്തിയത്, പിന്നെ നമ്മൾ ക്യൂ വൺ എന്നുള്ള ട്രാൻഷനാണ് പറയേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പറയേണ്ട കാര്യം എന്താ, നമ്മൾ സ്റ്റാപ്പ് ടോപ്പ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എല്ലാ എക്സും പോപ്പായതിന് ശേഷം സെറ്റ് സീറോ പോപ്പ് ചെയ്യേണ്ട കേസ് അതിന് പറയേണ്ടതുള്ളൂ. അതാണ് ഏഴാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുക. നമ്മളിപ്പോൾ കറന്റ്ലി കിടക്കുന്നത് അങ്ങനെ എല്ലാ എക്സും പുഷായി കറക്റ്റ് ഈക്വൽ നമ്പർ ഓഫ് ബീസ് വന്നിട്ടുണ്ടെങ്കിൽ, ബീസിൻ്റെ എണ്ണം ത്രീൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ അവസ്ഥയാണ് അവസാനം വരിക. ക്യൂ ത്രീ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ എപ്സിലോൺ റീഡ് ചെയ്യും അല്ലേ, എല്ലാ ബിക്ക് ശേഷം എപ്സിലോൺ റീഡ് ചെയ്യും. അങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ സെറ്റ് നോട്ടാണ് ഉണ്ടാവുക. അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ ക്യൂ ത്രീ എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ തുടരണം. ദെൻ ആ സെറ്റ് സീറോനെ പോപ്പ് ചെയ്യണം. അങ്ങനെ പോപ്പ് ചെയ്യുന്നവർ കൂടി എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാക്ക് എന്താവും, എംപ്റ്റി ആവും. ഇത്രയും കാര്യമാണ് അതിൻ്റെ ഒരു ഡിസൈനിൽ പറയാനുള്ളത്. ഏ സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ക്ലിയർ ആയത് എന്നോട് പറയണത്. ഹലോ, മനസ്സിലായോടാ അശ്വിനെ? ഓക്കെയാണെടാ, ഓക്കെ മനസ്സിലായോ? റിയ ഇത് മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാ, ഇന്ന് അവിടെ എഴുതിയെടുത്തോ കാര്യം, അവിടെ എഴുതിയെടുത്തു. ക്ലിയർ ആയിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് കിട്ടിട്ടുണ്ട്. ക്ലിയർ ആയിട്ടടാ, ഹലോ, സ്ക്രീന് ക്ലിയർ ആയിട്ടാ. ഓക്കെ, ഇനി സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാന്ന് വെച്ചടാ, എൽ ഈസ് ഈക്വൽ ടു പിന്നെ എ റീസ് ടു എൻ ബി റീസ് ടു 2n. ചെയ്യൂലേ, ചെയ്യൂലേ അല്ലേ, 4n ആയാലും 5n ആയാലും ഈ തരത്തിൽ എങ്ങനെ വന്നാലും ചെയ്യാൻ പറ്റും. കാരണം എപ്പോൾ സ്കിപ്പ് ചെയ്യണം, എപ്പോൾ പോപ്പ് ചെയ്യണം, ഇത് അവിടെ ആലോചിക്കേണ്ടതുള്ളൂ. എത്ര വരും, എത്ര ബി സിനെയാണ് സ്കിപ്പ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ബി വരുമ്പോഴാണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വരണമെന്നും മാത്രം അവിടെ ആലോചിച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ പി ഡി എ, ഇതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ട് എ പി ഡി എ ഫോർ, കൺസ്ട്രക്ട് എ പി ഡി എ ഫോർ എൽ ഈസ് ഈക്വൽ ടു, എൽ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡബ്ല്യു റീസ് ടു ആർ സച്ച് ദാറ്റ് ഡബ്ല്യു ബിലോങ്സ് ടു എ പ്ലസ് ബി ഓൾ സ്റ്റാർ. ഡബ്ല്യു ബിലോങ്സ് ടു എ പ്ലസ് ബി ഓൾ സ്റ്റാർ. ഈ ലാംഗ്വേജ് നമ്മൾ കണ്ടിട്ടുണ്ട്, എപ്പോ കണ്ടത്, ഓർമ്മയുണ്ട് ഈ ലാംഗ്വേജ് എവിടെയും കണ്ടിട്ടുണ്ടോ, ഈ ലാംഗ്വേജ് കണ്ടിട്ടുണ്ടോ? ഹലോ, നമ്മൾ റെഗുലർ ലാംഗ്വേജ് പഠിച്ചപ്പോൾ റെഗുലർ ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഈ ലാംഗ്വേജ് അവിടെ ഉണ്ടായിരുന്നു, റെഗുലർ അല്ല എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തിയത്, ഓർമ്മയുണ്ടത്?
റെഗുലാരിറ്റി ചെക്ക് ചെയ്തത്. ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റിൻ്റെ കേസ് പഠിക്കുന്ന സമയത്ത്, ഫൈനൈറ്റ് ഓട്ടോമാറ്റിക്ക് വരുന്നതിന് മുന്നേ, ഓട്ടോമാറ്റോ വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ റെഗുലറാണോ അല്ലയോ എന്ന് ഇങ്ങനെ കുറേ ലാംഗ്വേജ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാംഗ്വേജ് നമ്മൾ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താടാ, ഈ ലാംഗ്വേജിൻ്റെ മീനിങ് കിട്ടിയോ, ഇതിൻ്റെ മീനിങ് മനസ്സിലായോ, അതിൻ്റെ മീനിങ് എനിക്കൊന്ന് പറഞ്ഞുതരോ, ഈ ലാംഗ്വേജിൻ്റെ മീനിങ്. അതിനില്ല ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ ഡബ്ല്യു എന്ന് പറഞ്ഞു, ഡബ്ല്യു എന്ന് പറയുന്ന സിമ്പൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബ്ല്യു എന്ന് പറയുന്ന സിമ്പൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രിങ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡബ്ല്യുക്കകത്ത് എന്തോ ഒരു സ്ട്രിങ് ഉണ്ടാവും. ഡബ്ല്യുക്കകത്ത് എന്ത് സ്ട്രിങ് ഉണ്ടാവുന്ന പറഞ്ഞേ, ഇവിടെ സച്ചിദാരി പാട്ട് നോക്കിയേ. ഡബ്ല്യുക്കകത്ത് എയുടെ എ പ്ലസ് ബി ഓൾ സ്റ്റാർ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, എയുടെ ബിയുടെ എനി കോമ്പിനേഷൻ, സ്റ്റാർ മീൻസ് ക്ലീൻ ക്ലോസ് സ്റ്റാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സീറോ ഓർ മോർ കോമ്പിനേഷൻ ആണ് അല്ലേ. അപ്പോൾ ഡബ്ല്യുക്കകത്ത് എന്ത് വരാനാണ് പറഞ്ഞിട്ടുള്ളത്, എയുടെയോ ബിയുടെയോ എനി കോമ്പിനേഷൻ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യത്തെ ഡബ്ല്യുക്കകത്ത് എന്ത് വരും, എയും ബിയും വെച്ചിട്ടുള്ള എന്തോ ഒരു സ്ട്രിങ് വരും. സപ്പോസ് എന്താണ്, സ്ട്രിങ് ബി എ എ ആണെന്ന് വെച്ചോ. സപ്പോസ് ആദ്യത്തെ ഡബ്ല്യുക്കകത്ത് വരുന്ന സ്ട്രിങ് ബി എ എ ആണെങ്കിൽ അതെന്ത് ചെയ്യണം, രണ്ടാമത്തെ ഡബ്ല്യുക്കകത്ത് റിപ്പീറ്റ്, ആദ്യ ഡബ്ല്യുക്കത്ത് എന്താണോ സ്ട്രിങ് വന്ന് ആ ഡബ്ല്യുക്കകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് രണ്ടാമത്തേലും വരണം. കാരണം ഡബ്ല്യു നമ്മൾ കൊടുത്ത്, ബട്ട് അതിൻ്റെ പവറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആറ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ, ആദ്യത്തെ ഡബ്ല്യുക്കകത്ത് എന്താണോ സ്ട്രിങ് വന്നത് ആ സെയിം സ്ട്രിങ് തന്നെ രണ്ടാമത്തെ ഡബ്ല്യുക്കകത്ത് റിപ്പീറ്റ് ചെയ്യണം. ബട്ട് അത് ഏത് ഫോമിലായിരിക്കണം, റിവേഴ്സിലായിരിക്കണം. റിവേഴ്സിലായിരിക്കണം മീൻസ് രണ്ടാമത്തെ ഡബ്ല്യുക്കകത്തേക്ക് വരുമ്പോൾ എ എ ബി എന്ന് വരും. അതായത് മൊത്തത്തിലെ സ്ട്രിങ് ബി എ എ എ എ ബി ഇതായിരിക്കും സ്ട്രിങ്. മനസ്സിലായോ, ലാംഗ്വേജിൻ്റെ ആ ഒരു പാറ്റേൺ മനസ്സിലായോ, വരേണ്ട സ്ട്രിങ്ങിൻ്റെ പാറ്റേൺ മനസ്സിലായോ. ആദ്യത്തെ ഡബ്ല്യുക്കകത്ത് എന്താണോ വരുന്നത്, എയുടെ ബിയുടെ എന്തോ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ആദ്യത്തെ ഡബ്ല്യുക്കകത്ത് വരിക. ആ ആദ്യത്തെ ഡബ്ല്യുക്കകത്ത് വരുന്ന സ്ട്രിങ് തന്നെ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഡബ്ല്യുവിൽ റിവേഴ്സിൽ റിപ്പീറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ മീനിങ്. അതായത് ഇവിടെ ഇത് നടുവിൽ ഞാൻ ഒരു സ്പ്ലിറ്റിംഗ് കൊടുത്തതുണ്ടോ, ഇതൊരു മിറർ ഇമേജ് പോലെ ഉണ്ടാവും. ഒരു മിററിൽ നിങ്ങൾ ഒരു സ്ട്രിങ് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, തിരിച്ച് ബാക്കോട്ടേക്ക് ഉണ്ടാവില്ല, സെയിം സ്ട്രിങ് റിവേഴ്സിൽ വരും. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്. മനസ്സിലായത്, സ്ട്രിങ്ങിൻ്റെ നാച്ചർ മനസ്സിലായോ? ഹലോ, ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ളത്. ഓക്കെ, കഴിഞ്ഞ ടി ഒ സിയുടെ കഴിഞ്ഞ വർഷത്തെ ഡി ഒ സിയുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ഒരു 5 മിനിറ്റ് തരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഫസ്റ്റിലത്തെ ഡബ്ല്യുവിനെ കൺസിഡർ ചെയ്യുക. അപ്പം എന്തൊക്കെ റീഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ മുകളിൽ ബി വരാവോ, ബീൻ്റെ മുകളിൽ എ വരാവോ, ഈ പോസിബിലിറ്റി ഒക്കെ ആലോചിച്ച് വെക്കുക. അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചെയ്തു.
ചെയ്യുന്നുണ്ടടാ. സപ്പോസ് സ്ട്രിംഗ് ഇങ്ങനെ വെച്ചോ, എ ബി ബി ഇതാണ് സ്ട്രിങ്ങിൻ്റെ മിഡിൽ എന്ന് വെച്ചോ, നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ് മിഡിൽ വരിക, നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. സപ്പോസ് ഇതാണ് മിഡിൽ എങ്കിൽ ഈ ബി വരുമ്പോൾ, ഈ ബി വരുമ്പോൾ ഈ ബീനെ പോപ്പ് ചെയ്യണം, ഈ ബി വരുമ്പോൾ ഈ ബീനെ പോപ്പ് ചെയ്യണം, ഈ എ വരുമ്പോൾ ഈ എനെ പോപ്പ് ചെയ്യണം. ആണല്ലോ ചേച്ചി, ഇത് മിഡിലാണെങ്കിലാണ്, മിഡിൽ ആവണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ, അവിടെ മിഡിലാണോ നമ്മൾ ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം സ്ട്രിങ് എങ്ങനെയും വരാം. സപ്പോസ് അത് മിഡിലാണെങ്കിൽ എന്ത് ചെയ്യണം, മിഡിലിൽ ഇപ്പുറത്തേക്ക് വരുന്ന ആദ്യത്തെ ബി ഈ ബീനെ പോപ്പ് ചെയ്യണം. സപ്പോസ് സ്റ്റാക്കിൻ്റെ അകത്ത് ഞാൻ എ ബിയെ പുഷ് ചെയ്യുന്ന വെച്ചോ, സ്റ്റാക്കിൻ്റെ അകത്ത് എ റീഡ് ചെയ്യുമ്പോൾ ഞാൻ എ തന്നെ പുഷ് ചെയ്തു, ബി റീഡ് ചെയ്യുമ്പോൾ സ്മോൾ ബി തന്നെ പുഷ് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ, ഇങ്ങനെയാണ് ഞാൻ പുഷ് ചെയ്തെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, മിഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ബി ഷുഡ് പോപ്പ് ബി, എഗെയിൻ ബി ഷുഡ് പോപ്പ് ബി, എ ഷുഡ് പോപ്പ് എ. ഈ രീതിയിലായിരിക്കും നമ്മൾ പോപ്പിംഗ് നടത്തേണ്ടത്. നിങ്ങൾ ഐഡിയ വരുന്നുണ്ടോ? ആലോചന, എക്സാമിന് ചോദിച്ചതാണ്, കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. ഇതിൻ്റെ ആൻസർ കഴിഞ്ഞ എലക്ഷൻ ക്യാമ്പിൽ നോക്കിയപ്പോൾ ആരും എഴുതിയതായിട്ട് എനിക്ക് കിട്ടിയ പേപ്പറിൻ്റെ അകത്ത് ആരും ചെയ്തിട്ടില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം, ശ്രമിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലോചിച്ചാൽ കിട്ടും, എന്തൊക്കെ വരാം അതൊക്കെ ഒന്ന് ആലോചിച്ച്. ആദ്യം ഡബ്ല്യു അകത്ത് വരുന്ന എല്ലാ സിറ്റുവേഷനും നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഫസ്റ്റ് ഡബ്ല്യു അകത്ത് വരാൻ പറ്റുന്നത് എപ്പോ പോപ്പ് നടക്കണം എന്നുള്ള കാര്യം. ആൻസർ കിട്ടിയോ? ആൻസർ ഉണ്ടോ ആർക്കെങ്കിലും? അശ്വിന് ആൻസർ ഉണ്ടോ? ഗംഗ കിട്ടിയോ? ഇല്ല സാർ. അദീന വിളിക്കാൻ നാല് പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് വിളിച്ചാൽക്ക് തന്നെ വിളിക്കുന്നത്. കിട്ടിയിട്ടുണ്ടോ? ട്രൈ ചെയ്യുന്നുണ്ടോ? എല്ലാം പറയാനോ? പറയട്ടെ എന്നാല്. നമുക്കറിയാം നമ്മളെ കയ്യിലെ സ്റ്റാക്ക് ഞാൻ ഇവിടെ വരച്ചു വെക്കാണ്. സ്റ്റാക്കിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക, ഇനീഷ്യലി സെറ്റ് സീറോ എന്ന് പറയുന്ന സിമ്പിളാണ് ഉണ്ടാവുക. ദെൻ നമ്മൾ നോക്കാം, നമ്മൾ ആദ്യത്തെ ഡബ്ല്യുവിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഡബ്ല്യുക്ക് അകത്ത് എന്ത് വരാമെന്ന് പറഞ്ഞത്, എയുടെ ബിയുടെ എനി കോമ്പിനേഷൻ വരാമെന്നാണ് പറഞ്ഞത്. എയുടെ ബിയുടെ എനി കോമ്പിനേഷൻ വരാമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രിങ് എന്താണ് ഇങ്ങനെയാന്ന് വെച്ചോ, അതായത് സോറി
അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എക്കും ബിക്ക് അകത്ത് ഡബ്ല്യുക്ക് അകത്ത് എയുടെ പിഴയിൽ കോമ്പിനേഷൻ വരാം. ദാറ്റ് മീൻസ് നമ്മൾ ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്? ആദ്യം ഫസ്റ്റ് സ്ട്രിങ്ങിൽ ആദ്യത്തെ ക്യാരക്ടർ ഒന്നുകിൽ എന്താവാം? ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്തുള്ള സിമ്പൽ സെറ്റ് സീറോ ആണെങ്കിൽ, സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്തുള്ള സെറ്റ് സീറോ ആണെങ്കിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ക്യൂ സീറോ ആണെങ്കിൽ ഒന്നുകിൽ അവിടുന്ന് എ റെഡിയാനുള്ള പോസിബിലിറ്റി. ദാറ്റ് മീൻസ് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ആദ്യത്തെ ക്യാരക്ടർ എ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇനി അതുമാത്രമല്ല, നമ്മൾ ക്യൂ സീറോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ സെറ്റ് നോട്ടാണ് ഉള്ളതെങ്കിൽ ആദ്യത്തെ ക്യാരക്ടർ എന്താവാനുള്ള സാധ്യതയും ഉണ്ട്, ബിയും ആവാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് സാധ്യത അവിടെ ഉള്ളത്. ഇപ്പം ഞാൻ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഞാൻ എഴുതിയിട്ടില്ല, ലെഫ്റ്റ് സൈഡിൽ എഴുതിയത് എന്താണ്, ക്യൂ സീറോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ആദ്യത്തെ ക്യാരക്ടർ എ വരാനുള്ള സാധ്യതയുണ്ട്, ബി വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോൾ? സ്റ്റാക്ക് ടോപ്പിൽ സെറ്റ് നോട്ട് ഉള്ളപ്പോൾ. സ്റ്റാക്ക് ടോപ്പിൽ സെറ്റ് നോട്ട് എപ്പോൾ ഉണ്ടാവുക? നമ്മൾ ഫസ്റ്റ് ക്യാരക്ടർ റീഡ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പം ഞാൻ ഈ ഒരു കേസിൻ്റെ ബാക്കി കാര്യം എഴുതാൻ പോവാണ്. അതായത് സ്റ്റാക്ക് ടോപ്പിൻ്റെ ഇനീഷ്യലി ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ ഞാൻ ക്യൂ സീറോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തന്നെ പോവാണ്. എ റീഡ് ചെയ്യുമ്പോൾ ഞാൻ എനെ തന്നെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ, എ റീഡ് ചെയ്യുമ്പോൾ ആ എനെ തന്നെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ഓക്കെ, ബി റീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്റ്റാക്കിലേക്ക് ബി തന്നെ പുഷ് ചെയ്യാണ്. നമ്മൾ നേരത്തെ ചെയ്തെന്താ, എ റീഡ് ചെയ്യുമ്പോൾ മറ്റൊരു സിമ്പലായ എക്സ്, ഞാനിപ്പോൾ സെയിം സിമ്പിൾ തന്നെ യൂസ് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം സിമ്പിൾ റീഡ് ചെയ്യുന്ന സെയിം സിമ്പിൾ തന്നെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എ റീഡ് ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ എന്ത് ചെയ്യാണ്, സ്റ്റാക്കിലകത്ത് സ്റ്റാക്കിൻ്റെ അകത്തേക്ക് എനെ പുഷ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ക്യാരക്ടർ എ ആണെങ്കിൽ സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് സെറ്റ് സീറോ ഉണ്ടാവുമെന്ന് അറിയാം. ആ സെറ്റ് സീറോൻ്റെ മുകളിലാണ് ഞാൻ എ പുഷ് ചെയ്യുക, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അല്ലേ. അങ്ങനെ ഞാൻ എന്ത് പുഷ് ചെയ്തു ഇവിടെ, സ്റ്റാക്കിൻ്റെ അകത്തേക്ക് എ പുഷ് ചെയ്തു, സെറ്റ് സീറോൻ്റെ മുകളിൽ എ പുഷ് ചെയ്തു. ഓക്കെ, ഇനി ആദ്യത്തെ ക്യാരക്ടർ എ ആവാനുള്ള സാധ്യത മാത്രമല്ല ഉള്ളത്, ആദ്യത്തെ ക്യാരക്ടർ എക്ക് പകരം എന്താവാം, വേണമെങ്കിൽ ബി ആവാം. അങ്ങനെ സപ്പോസ് ബി ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന കാര്യമാണ് നമ്മൾ രണ്ടാമത്തായിട്ട് എഴുതുന്നത്. സപ്പോസ് ആദ്യം റീഡ് ചെയ്യുന്നത് ബി ആണെങ്കിൽ ഞാൻ സെയിം സ്റ്റേറ്റ് തന്നെ തുടരുകയാണ്. സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടാവുക, ആദ്യത്തെ ക്യാരക്ടർ ബി ആണെങ്കിൽ സ്റ്റാക്ക് ടോപ്പിൽ എന്താണ് ഉണ്ടാവുക? ആദ്യത്തെ ക്യാരക്ടർ എ അല്ല, മറിച്ച് ബി ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടാവുക? സെറ്റ് നോട്ട് തന്നെയല്ലേ ഉണ്ടാവല്ലേ. ആദ്യത്തെ ക്യാരക്ടർ എ ആണെങ്കിൽ എ ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ നമ്മൾ സെറ്റ് നോട്ടിന്റെ മുകളിൽ പുഷ് ചെയ്തത്. അപ്പൊ സപ്പോസ് എ അല്ല, മറിച്ച് ആദ്യത്തെ ക്യാരക്ടർ ബി ആണെങ്കിൽ സെറ്റ് നോട്ടിന്റെ മുകളിൽ നമ്മൾ ബി ആണ് പുഷ് ചെയ്യാം. അതാണ് പറഞ്ഞത്, എ റീഡ് ചെയ്യുമ്പോൾ എ പുഷ് ചെയ്യുന്നു, ബി റീഡ് ചെയ്യുമ്പോൾ ബി പുഷ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് ക്യാരക്ടർ ബി ആണെങ്കിൽ സ്റ്റാക്കിന്റെ ടോപ്പിൽ സെറ്റ് സീറോ ആയിരുന്നു, സെറ്റ് സീറോന്റെ മുകളിലാണ് ബി പുഷ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ എഴുതേണ്ട പോസിബിലിറ്റി എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഇനി വരാനുള്ള പോസിബിലിറ്റി ഇതൊക്കെയാണ്. ആദ്യത്തത് എ ആണെങ്കിൽ, ആദ്യത്തെ ക്യാരക്ടർ സപ്പോസ് ബി ആണ് റീഡ് ചെയ്തതെന്ന് വെച്ചോ, ആദ്യത്തെ ക്യാരക്ടർ ബി ആണ് റീഡ് ചെയ്തതെങ്കിൽ നമ്മൾ രണ്ടാമത്തത് മുതലുള്ള അങ്ങോട്ടുള്ള ക്യാരക്ടർ എന്തൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് നോക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്യാരക്ടർ ബി ആണെങ്കിൽ, ആദ്യത്തെ സ്ട്രിങ്ങിന്റെ അകത്തുള്ള ആദ്യത്തെ ക്യാരക്ടർ എന്താണ് അല്ല ബി ആണെങ്കിൽ, രണ്ടാമത് വരുന്ന ക്യാരക്ടർ അതിനെ ഡീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ക്യാരക്ടർ റീഡ് ചെയ്താൽ എവിടെ തന്നെ ഉണ്ടാവാം, ഇത് രണ്ട് കാര്യം ശരി, ക്യൂ സീറോ തന്നെ ഉണ്ടാവുക. ഇനി രണ്ടാമത് റീഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടാമത് റീഡ് ചെയ്യുന്നത് ബി തന്നെയാണെന്ന് വെച്ചു. ഓക്കെ, ബി തന്നെയാണെന്ന് വെച്ചോ. അങ്ങനെ ബി ആദ്യം, സോറി ഒറ്റ മിനിറ്റ്, ആദ്യം റീഡ് ചെയ്ത് എ ആണെന്ന് അസ്യൂം ചെയ്തോ. എ ആണ് റീഡ് ചെയ്തെങ്കിൽ ഇവിടെ വരച്ചത് ചെയ്യാലോ. ആദ്യം എ റീഡ് ചെയ്തു, ഇങ്ങനെയാന്ന് വെച്ചോ, ആദ്യം എ റീഡ് ചെയ്തു, രണ്ടാമത് വരുന്നത് ബി ആണെന്ന് വെച്ചോ. ഓക്കെ, ആദ്യം എ റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്കിലേക്ക് എന്ത് പുഷ് ചെയ്തിട്ടുണ്ടാവും, എ പുഷ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു കേസ് മാച്ച് ആയിട്ടുണ്ടാവും, ഈ ഒരു കേസ് മാച്ച് ആയിട്ടുണ്ടാവും. അങ്ങനെ സ്റ്റാക്കിലേക്ക് എന്ത് പുഷ് ചെയ്തിട്ടുണ്ടാവും, എ പുഷ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ സ്റ്റാക്ക് ടോപ്പിൽ ഉണ്ടാവുക എ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ക്യാരക്ടർ എന്താണ് റീഡ് ചെയ്യുന്നത്, ബി ആണ്, രണ്ടാമത്തെ ക്യാരക്ടർ ബി ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും, ക്യൂ സീറോയിൽ നിന്ന് ബി റീഡ് ചെയ്യുന്നു വിത്ത് സ്റ്റാക്ക് ടോപ്പ് എ. ഈ ഒരു സാധ്യത അവിടെ ഉണ്ട്. ഇനി അടുത്ത സാധ്യത എന്താ, അടുത്ത സാധ്യത ഡെൽറ്റ ഓഫ് ക്യൂ സീറോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാക്ക് ടോപ്പിൽ ബി ആണുള്ളത് വെച്ചു. സ്റ്റാക്ക് ടോപ്പിൽ ബി ഉണ്ടെങ്കിൽ ആദ്യം റീഡ് ചെയ്ത ക്യാരക്ടർ എന്തായിരിക്കും, ബി ആയിരിക്കും. സ്റ്റാക്ക് ടോപ്പിൽ ബി ആണുള്ളത്,
ബിയിലുള്ള സമയത്ത് എന്ത് റെഡി ആണ് സാധ്യത ഉണ്ട്? എ റെഡി ആണ് സാധ്യത ഉണ്ട് അല്ലേ. ഇനി അതുപോലെ തന്നെ വേറെന്താ സാധ്യത? Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സിമ്പിൾ സ്റ്റാക്ക് ടോപ്പിലുള്ള സമയത്ത് വീണ്ടും എ റെഡിയാണ് സാധ്യതയുണ്ട്. ഇനി ഇതുപോലെ തന്നെ Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ബി സ്റ്റാക്ക് ടോപ്പിൽ നിലനിൽക്കെ വീണ്ടും ബി റെഡിയാണ് സാധ്യത ഉണ്ട്. ഇത്രയും സാധ്യത അവിടെ പിന്നെ കിടക്കുന്നത്. ഈ രണ്ട് കേസും നമ്മൾ എഴുതിയത് ഫസ്റ്റ് ക്യാരക്ടർ റീഡ് ചെയ്യുമ്പോൾ കേസാണ്. ആദ്യം എയോ ബിയോ റീഡ് ചെയ്യാം. ഇനി 3, 4, 5, 6 ഇത്രയും ട്രാൻസാക്ഷനിൽ നമ്മൾ എഴുതാൻ പോകുന്നത് എന്താ? ആദ്യത്തെ എക്ക് ശേഷം എന്ത് സംഭവിക്കുന്ന കാര്യവും ആദ്യത്തെ ബിക്ക് ശേഷം എന്ത് സംഭവിക്കുന്ന കാര്യമാണ് ഈ നാല് കേസിൽ എഴുതി. 4 മീൻസ് 3, 4, 5, 6 എന്നീ 4 കേസുകൾ നമ്മൾ എഴുതി എന്താ? ആദ്യത്തെ ക്യാരക്ടറിന് ശേഷം പിന്നീട് വരുന്ന ക്യാരക്ടർ റീഡിയും എന്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇങ്ങനെയാണ് എഴുതണത്. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ? ഇനി പറ്റുമോ? ഓക്കെ, ബാക്കി ഇവിടെ പറയാം. അപ്പം സപ്പോസ് ഇങ്ങനെയെന്ന് വെച്ചോ, ആദ്യം റീഡ് ചെയ്തത് എ ആണെങ്കിൽ സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് എ ഉണ്ടാവാം. അപ്പം എക്ക് ശേഷം ബി വരുന്ന കേസ് ഈ ആണ്. ഈ കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു കേസാണെങ്കിൽ അതായത് എക്ക് ശേഷം ബി വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ തുടരുകയാണ്. എ ആയിരുന്നു സ്റ്റാക്ക് ടോപ്പിൽ ഉണ്ടാവും അല്ലേ. എ റീഡ് ചെയ്തപ്പോൾ എ പുഷ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആ എന്റെ മുകളിൽ എന്ത് പുഷിയാണ്? ബി പുഷിയാണ്. ആ എന്റെ മുകളിൽ ഞാൻ ബി പുഷ് ചെയ്യാം. ഇനി നാലാമത്തെ കേസ് നോക്കാം. നാലാമത്തെ കേസ് നമ്മൾ എന്താ പറഞ്ഞേ? സ്റ്റാക്ക് ടോപ്പിൽ ബി നിലനിൽക്കെ എ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സെയിം സ്റ്റേറ്റിൽ തന്നെ തുടരുകയാണ്. Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെ തുടരുകയാണ്. സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടാവുക? ബി ആണ് ഉണ്ടാവുക. ആ ബിന്റെ മുകളിലാണ് ഞാൻ എ പുഷ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരും. ഓക്കെ, ഇത്ര മനസ്സിലായോ? ഇതുവരെ എഴുതിയ മനസ്സിലായോ? ഹലോ, ഇനി ബാക്കി കാര്യം ഞാൻ ഇത് ബാക്കി കാര്യമാണ് നമ്മളെ മെയിൻ കോറായിട്ടുള്ള ഏരിയ. അതൊന്ന് മാറ്റിയിട്ട് എഴുതാം. ഇപ്പം ഇത് സെയിം സാധനം തന്നെയാണ്. 5 മാറും. ഞാൻ സെയിം സാധനം തന്നെ മുകളിൽ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാൻ പോവാണ്. ഇവിടെ 5-ാമത്തെ ട്രാൻസ്ഫർ ചെയ്താൽ പോകണം. 5-ാമത്തെ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ഡെൽറ്റ ഓഫ് Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നമ്മളുള്ളത്. അവിടെ നിന്ന് സ്റ്റാക്ക് ടോപ്പിൽ എ നിലനിൽക്കെ വീണ്ടും എ റീഡ് ചെയ്യാണ്. അപ്പം ഇങ്ങനെ ചെയ്തു അല്ലേ. ആദ്യം വന്ന ക്യാരക്ടറും എ, രണ്ടാമത് വന്ന ക്യാരക്ടറും എ, ഇങ്ങനെയാണെന്ന് വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിം സ്റ്റേറ്റ് തന്നെ തുടർന്നിട്ട് ആ എക്ക് മുകളിൽ, നേരത്തെ ഉണ്ടായിരുന്നത് എ ആയിരുന്നു, ആ എക്ക് മുകളിൽ വീണ്ടും എ പുഷ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി 6-ാമത്തെ ട്രാൻസിഷൻ എന്താ വരിക? ഡെൽറ്റ ഓഫ് Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് എന്തിയാണ്? ബി എന്ന് പറയുന്ന സിമ്പൽ സ്റ്റാക്ക് ടോപ്പിൽ നിലനിൽക്കെ എന്ത് വരികയാണ്? വീണ്ടും ബി റീഡ് ചെയ്യാനുള്ള സാധ്യത വരികയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സെയിം സ്റ്റേറ്റിൽ തന്നെ തുടരുന്നു. ഇനി ഓൾറെഡി സ്റ്റാക്ക് ടോപ്പിൽ ഉണ്ടായിരുന്ന ബി ആയിരിക്കണം, ആ ബിക്ക് മുകളിലായിരിക്കണം നമ്മൾ ഇപ്പം റീഡ് ചെയ്ത ബിക്ക് വേണ്ടിയിട്ടുള്ള ക്യാരക്ടർ പുഷ് ചെയ്യുന്നത്. അപ്പം ബി ബി എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ചെറിയൊരു മാറ്റം, ഈ 5-ലും 6-ലും ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, പറയുന്നത് മനസ്സിലാക്കണം. അതായത് സപ്പോസ് സ്ട്രിംഗ് ഇങ്ങനെയാണെന്ന് വെച്ചടാ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രിംഗ് എ ബി 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 എ, ഇതാണ് സ്ട്രിംഗ് എങ്കിൽ നിങ്ങൾക്കറിയാം ഇതാണ് സ്ട്രിങ്ങിൻ്റെ മിഡിൽ എന്നറിയാം. ഇതാണ് സ്ട്രിങ്ങിൻ്റെ മിഡിൽ എന്നറിയാം. ഇപ്പം ഇതിൻ്റെ മീനിങ് എന്താണ്? ബി ബി അല്ലേ. ഇവിടെ ഈ ബി, അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ സ്റ്റാക്ക് ടോപ്പിൽ ബിയും റീഡ് ചെയ്യുന്ന സിമ്പിൾ ബിയും ആണെങ്കിൽ, സ്റ്റാക്ക് ടോപ്പിലുള്ള സിമ്പിൾ ബിയും റീഡ് ചെയ്യുന്ന സിമ്പിൾ ബിയും ആണെങ്കിൽ അത് എന്തിനുള്ള സാധ്യതയാവാനുള്ള ഇതുണ്ട്? സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് സ്റ്റാർട്ടായ സാധ്യതയുണ്ട് അവിടെ. ഇത്രയേ ഉള്ളൂ. സ്റ്റാക്ക് ടോപ്പിലുള്ള സിമ്പിൾ എന്തൊക്കെയോ റീഡ് ചെയ്ത് എം ബി ഒക്കെ റീഡ് ചെയ്ത് സ്റ്റാക്ക് ടോപ്പിലുള്ള സിമ്പിൾ ബിയും
നമ്മൾ റീഡ് ചെയ്യുന്ന സിമ്പലും ബിയും ആണെങ്കിൽ അത് റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പോസിബിലിറ്റി ആവാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു റിവേഴ്സ് സ്റ്റാർട്ട് ആയില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സപ്പോസ് അവിടെ ഒരു അതിൻ്റെ ഒരു പോസിബിലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായടാ? ഹലോ, ഈ കാര്യം മനസ്സിലായോ? ലാപ്ടോപ്പിൽ ഉള്ളത് ബിയും നെക്സ്റ്റ് റീഡ് ചെയ്യുന്ന സിമ്പലും ബി ആണെങ്കിൽ അവിടെ റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് റിവേഴ്സ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, റിവേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോപ്പ് ഓപ്പറേഷൻ നടത്തണം. റിവേഴ്സ് ആണെങ്കിൽ പോപ്പ് ഓപ്പറേഷൻ നടത്തണം. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ പോപ്പ് ഓപ്പറേഷൻ നടത്താൻ. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം ഇത് റിവേഴ്സ് ആവാനുള്ള സാധ്യത ഉണ്ട്, ആറാമത്തതും റിവേഴ്സ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഈ രണ്ട് സ്റ്റേറ്റും പുഷ് കൂടാതെ, പുഷ് റിവേഴ്സ് അല്ലെങ്കിലുള്ള കേസ് നമ്മൾ എഴുതിയത്. സപ്പോസ് ഇത് രണ്ടും റിവേഴ്സ് അല്ല എങ്കിലുള്ള കേസ് എഴുതിയത്. ഇനി റിവേഴ്സ് ആണെങ്കിൽ അതുകൂടെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരിട്ടിട്ട് ഇവിടെ രണ്ട് കാര്യം കൂടെ എഴുതേണ്ടി വരും. ഓക്കെ, സപ്പോസ് റിവേഴ്സ് ആണെങ്കിൽ, അതായത് എയുടെ മുകളിൽ എ വരുമ്പോൾ, സപ്പോസ് സ്ട്രിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബി എ എ ബി, അപ്പം എ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്റ്റാക്കിലേക്ക് ആദ്യത്തെ ബി റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്കിലേക്ക് ബി പുഷ് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ എ റീഡ് ചെയ്യുമ്പോൾ ഇതിന് സ്റ്റാക്കിലേക്ക് എ പുഷ് ചെയ്തിട്ടുണ്ടാവും. മൂന്നാമത് എ റീഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, മൂന്നാമത് എ റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ ഉള്ളതും എ ആണ്, റീഡ് ചെയ്യുന്ന സിമ്പലും എ ആണ്. ദാറ്റ് മീൻസ് റിവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തുള്ള മീനിങ് നമുക്ക് ഇവിടുന്ന് കിട്ടും അല്ലേ? റിവേഴ്സൽ, ഇവിടുന്ന് അങ്ങോട്ടല്ല റിവേഴ്സ് വരുന്നത്. അപ്പോൾ റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു മീനിങ് നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. അതുകൊണ്ട് സ്റ്റാക്ക് ടോപ്പിലുള്ള സിമ്പലും റീഡ് ചെയ്യുന്ന സിമ്പലും സെയിം ആണെങ്കിൽ അത് റിവേഴ്സ് തുടങ്ങിയതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇതാണ് നമ്മൾ എഴുതിയത്. അതായത് ക്യൂസറോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ സ്റ്റാക്ക് ടോപ്പിൽ എ നിലനിൽക്കുക വീണ്ടും എ റീഡ് ചെയ്യാണ്. ഓക്കെ, വീണ്ടും എ റീഡ് ചെയ്യുന്ന സമയത്ത് അത് റിവേഴ്സ് തുടങ്ങിയ സാധ്യത ഉള്ളത് കൊണ്ട്, റിവേഴ്സ് തുടങ്ങാനുള്ള സാധ്യത ആവാനുള്ള ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, പോപ്പ് ഓപ്പറേഷൻ നടത്തുകയാണ്. ഓക്കെ, അങ്ങനെ പോപ്പ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ എന്ത് ചെയ്യും, സ്റ്റാക്കിൽ നിന്ന് പുറത്തേക്ക് വരും. ഇതാണ് സ്ട്രിംഗ് എങ്കിൽ എ ബി, ബി എ ബി ആണെങ്കിൽ ഈ എന്ത് ചെയ്യുന്നു, സ്റ്റാക്കിൽ നിന്ന് പുറത്തേക്ക് വരും. ഓക്കെ, ഇനി സെയിം വേ നമ്മൾ ക്യൂ വൺ എന്ന് പറയുന്ന ഈ ഒരു എന്താണ് സ്ട്രിംഗ് ഇങ്ങനെയാന്ന് വെച്ചോ, എ ബി ബി എ ഇതാണ് സ്ട്രിംഗ് എങ്കിൽ സ്റ്റാക്ക് ടോപ്പിൽ ഈ ഒരു എ റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, സ്റ്റാക്കിലേക്ക് എ പുഷ് ചെയ്തു. ഈ ബി ഇടുന്ന സമയത്ത് സ്റ്റാക്കിലേക്ക് ബി പുഷ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് വരുന്ന ബി, മൂന്നാമത് വരുന്ന ബി, ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിന്റെ അവസ്ഥയും ബി ആണ്. അപ്പം ബി റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിലും ബി ആണെങ്കിൽ അത് റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യതിൻ്റെ ഒരു സാധ്യതയാണ്. ഓക്കെ, അപ്പം ബി നിലനിൽക്കുക, ബി സ്റ്റാക്ക് ടോപ്പിൽ നിന്നൊക്കെ ബി റീഡ് ചെയ്യുമ്പോൾ നമ്മൾ എഗെയിൻ സെയിം കാര്യം തന്നെ വീണ്ടും എഴുതിയാണ്, ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പോയിട്ട് പോപ്പ് ഓപ്പറേഷൻ നടത്തുന്നു. ഓക്കെ, ഇത് വരെ ഓക്കെ ആയോ? ഈ പറഞ്ഞവർ ആറാമത്തെ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയോ? ഇവിടെ നമ്മളിങ്ങനെ എഴുതിയത്, നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ബിഹേവിയർ ആണ് നമ്മൾ എന്തെങ്കിലും പറയുന്നത്. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്റെ കേസിൽ നമ്മൾ പുഷ് ഡൗൺ ഓട്ടോമാറ്റ വരക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റ പഠിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, എൻ എഫ് എ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ എഫ് എ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് അവിടെ എല്ലാ പോസിബിലിറ്റിയും ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാന്ന് പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്, എല്ലാ പോസിബിലിറ്റിയും ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ചെയ്യുന്നത്. ആറ് ഏഴ് സ്റ്റെപ്പിലൊക്കെ നമ്മൾ ഒരു അഞ്ച് ആറ് സ്റ്റെപ്പിലൊക്കെ അതാണ് സംഭവം, നമ്മൾ എല്ലാ പോസിബിലിറ്റിയും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അത് എവിടെ സ്റ്റാർട്ട് ചെയ്യുക, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നോൺ ഡിറ്റർമിനിസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ആറാമത്തെ സ്റ്റെപ്പ് വരെ ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ ബാക്കി ഇത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം കേട്ടോ. ഞാൻ ഇവിടെ മയക്കുകയാണ്, ബാക്കി കാര്യം ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. ഒറ്റ നോട്ടായിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം, നമുക്ക് എന്നും ട്രാൻസ്ഫർ ചെയ്താനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കളിയാണ്. ഏഴാമത്തത് എഴുതാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഏതാണ്, നമ്മൾ ക്യൂ വൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് സ്ട്രിംഗിന്റെ റിവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടു, സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ സ്റ്റേറ്റിലേക്ക് പോയി. ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ക്യൂ വൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. ഓക്കെ, ക്യൂ വൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇനി അവിടെ സ്റ്റാക്ക് ടോപ്പിൽ എ ഉള്ള സമയത്ത് വീണ്ടും എ റീഡ് ചെയ്യാം. സ്റ്റാക്ക് ടോപ്പിൽ എ ഉള്ള സമയത്ത് വീണ്ടും എ റീഡ് ചെയ്യാം. അതായത് റിവേഴ്സിൻ്റെ കണ്ടിന്യൂസ്, റിവേഴ്സ് തുടങ്ങിയത് ഇവിടുന്ന് ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും. അഞ്ചാമത്തതിൽ നിന്നോ ആറാമത്തതിൽ നിന്നോ ആയിരിക്കാം റിവേഴ്സിൽ തുടങ്ങിയത്.
റിവേഴ്സിൽ തുടങ്ങിയിട്ടുള്ള അടുത്ത ക്യാരക്ടറാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂ വൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ക്യൂ വൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എന്ത് ചെയ്യാണ് നമ്മൾ, എ സ്റ്റാക്ക് ടോപ്പിൽ നിലനിൽക്കെ വീണ്ടും എ റീഡി ആണ്. എ സ്റ്റാക്ക് ടോപ്പിൽ നിലനിൽക്കെ വീണ്ടും എ റീഡി ആണെങ്കിൽ എന്താ എന്താ നടത്തേണ്ടത്? സ്റ്റാക്ക് ടോപ്പിൽ എ ആണുള്ളത്, ഇങ്ങനെയാണ് വെച്ചോ. സെറ്റ് നോട്ട് ഉണ്ട്, സെറ്റ് നോട്ടിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ സ്ട്രിങ് എന്താ എടുക്കുക? ഓക്കെ, എ ബി 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 എ. ഇങ്ങനെയാണെങ്കിൽ ഇതാണ് സ്ട്രിങ്ങിൻ്റെ ഹാഫ് വരിക. എ റീഡിയുമ്പോഴൊക്കെ എന്ത് പുഷ് ചെയ്തിട്ടുണ്ടാവും? എ പുഷ് ചെയ്തിട്ടുണ്ടാവും, ബി റീഡിയുമ്പം ബി പുഷ് ചെയ്തിട്ടുണ്ടാവും, മൂന്നാമത്തെ ബി റീഡിയുമ്പോൾ ബി പുഷ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ ബി റീഡിയുമ്പോൾ ഈ ഹാഫിൻ്റെ പകുതിക്കപ്പുറമുള്ള ബി റീഡിയും ഏതോ ഏതാ വർക്ക് ചെയ്തിട്ടുണ്ടാവടാ? ഏത് സ്റ്റെപ്പാ വർക്ക് ചെയ്തിട്ടുണ്ടാവുക? ഏത് ട്രാൻസാക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ടാവുക? എത്രാമത്തേതായിരിക്കും നമ്പർ? ആറാമത്തേതായിരിക്കണം അല്ലേ, ആറാമത്തെ ട്രാൻസാക്ഷൻ ആയിരിക്കണം അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യൂ സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ട് പോയിട്ടുണ്ടാവും? ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ. പോപ്പ് ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. അപ്പം പോപ്പ് ഓപ്പറേഷൻ നടത്തുക മീൻസ് സ്റ്റാക്ക് ടോപ്പിലുള്ള എന്ത് പോപ്പ് ചെയ്യലാണ്? ബി പോപ്പ് ചെയ്യലാണ്. ഓക്കെ, സ്റ്റാക്ക് ടോപ്പിലുള്ള ബി പോപ്പ് ചെയ്യലാണ്. ഓക്കെ, ഇനി ആ കാര്യം ഞാൻ ഇവിടെ എഴുതാണ്, എട്ടാമത്തെ സ്റ്റെപ്പിൽ ഏഴാമത്തെ അവിടെ സ്കിപ്പ് ചെയ്യാണ്. ഇപ്പം ചെയ്ത കാര്യം, അതായത് ബീനെ പോപ്പ് ചെയ്യുന്ന കാര്യം, ഇതിപ്പം എ വരുന്ന സാധ്യതയാണ് നമുക്ക് പറയാം. ഇനി ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യാണ്? സ്റ്റാക്ക് ടോപ്പിൽ ബി നിലനിൽക്കെ, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്, സ്റ്റാക്ക് ടോപ്പിൽ ബി ആണ്, ബി നിലനിൽക്കെ വീണ്ടും ബി വരിക ചെയ്തല്ലേ. അല്ലാതെ ഇപ്പം സംഭവിച്ചെന്താ, സ്റ്റാക്ക് ടോപ്പിൽ ബി നിലനിൽക്കെ ഈ ബി റീഡ് ചെയ്തു, റിവേഴ്സലിൻ്റെ ആദ്യത്തെ ക്യാരക്ടർ. സ്റ്റാക്ക് ടോപ്പിലുള്ളത് ബി ആണ്, റീഡ് ചെയ്യുന്നതും ബി ആണ്. ഓക്കെ, അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതാണ് ബി കോമ ബി, ഇതിൻ്റെ മീനിങ് സ്റ്റാക്ക് ടോപ്പിൽ ബി നിലനിൽക്കെ റീഡ് ചെയ്യുന്നതും ബി ആണ്, ബി റീഡ് ചെയ്യുന്ന ബി ആണ്, സ്റ്റാക്ക് ടോപ്പിലുള്ളതും ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, സെയിം സ്റ്റേറ്റിൽ തുടർന്ന് കൊണ്ട് ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള അവിടെ തന്നെ തുടർന്ന് കൊണ്ടിട്ട് എന്ത് ഓപ്പറേഷൻ നടത്തണം? പോപ്പ് ഓപ്പറേഷൻ നടത്തണം. അങ്ങനെ പോപ്പ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ടോപ്പിൽ കിടക്കുന്ന ബി അങ്ങ് പോവും, ഈ ടോപ്പിൽ കിടക്കുന്ന ബി അങ്ങ് പോവും. ഓക്കെ, ഓക്കെ, അങ്ങനെ എല്ലാ ബീനെയും പോപ്പ് ചെയ്യാൻ എനിക്ക് ഇത് മതിയാവും ആണോ? ഈ സാധനം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം, ഉള്ള ബീസ് ഒക്കെ പോപ്പ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി അങ്ങനെ ബീസ് ഒക്കെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാക്ക് ടോപ്പിൽ ആരാ ഉണ്ടാവുക? ഏ, ഈ എക്സാമ്പിൾ പ്രകാരമാണേ, ഈ എക്സാമ്പിൾ പ്രകാരം, ഈ എടുത്ത സ്ട്രിങ് പ്രകാരം ബി ഒക്കെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് ടോപ്പിൽ പിന്നെ ഉണ്ടാകുന്ന ആരാ, ആരെ റിമൈൻ ചെയ്യുന്നുള്ളൂ? എയെ റിമൈൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ലാസ്റ്റ് എ റീഡി ആണ്, ബി ഒക്കെ റീഡ് ചെയ്തു, അവസാനത്തെ എ റീഡി ആണ്. അങ്ങനെ എ റീഡിയ സമയത്ത് സ്റ്റാക്ക് ടോപ്പിലുള്ളത് എ ആന്ന് വെച്ചോ, റീഡ് ചെയ്യുന്നതും എ ആണ്, സ്റ്റാക്ക് ടോപ്പിലുള്ളതും എ ആണ്. അതാണ് നമ്മൾ ഏഴാമത്തെ സ്റ്റെപ്പിൽ അവിടെ എഴുതി വെച്ചത്, സ്റ്റാക്ക് ടോപ്പിൽ എ നിലനിൽക്കെ എ റീഡ് ചെയ്യുന്നു. എന്ത് സംഭവിക്കണം? സെയിം സ്റ്റേറ്റിൽ തന്നെ പോയിട്ട് എന്ത് നടത്തണം? പോപ്പ് ഓപ്പറേഷൻ നടത്തണം. അങ്ങനെ പോപ്പ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക സ്റ്റാക്ക് ടോപ്പിൽ? സെറ്റ് നോട്ട് അല്ലേ, സെറ്റ് നോട്ട് അല്ലേ ഉണ്ടാവുക. ആ സെറ്റ് നോട്ടിനെ കൂടെ നമ്മൾ പോപ്പ് ചെയ്ത് കളഞ്ഞാൽ പോരെ. സെറ്റ് നോട്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താ, റിവേഴ്സലായി കഴിഞ്ഞു. ഓക്കെ, ആ സെറ്റ് നോട്ടിനെ പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്തതാണ് ഡെൽറ്റ ഓഫ്, ഇവിടെ ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ ക്യൂ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ളത്, സ്റ്റാക്ക് ടോപ്പിൽ എന്താണുള്ളത്, സെറ്റ് നോട്ട് ഉള്ളത്, ദെൻ ദെൻ സ്റ്റാക്ക് ടോപ്പിൽ സെറ്റ് നോട്ട് ഉള്ളത്. അപ്പം നമ്മൾ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഇപ്പം എന്താണ് എ ബി ബി ആണ് സ്ട്രിംഗ് എങ്കിൽ എൻഡിൽ എന്തുണ്ടാവും, ഒരു എപ്സിലോൺ ഉണ്ടാവും നമുക്കറിയാം അല്ലേ, എപ്സിലോൺ ഉണ്ടാവാം. അപ്പം എന്താണ് നമ്മൾ റീഡ് ചെയ്യുന്നത് ഇനി എന്തായിരിക്കും, എപ്സിലോൺ ആയിരിക്കും അല്ലെ. എല്ലാ ക്യാരക്ടറും റീഡ് ചെയ്താൽ പിന്നെ റീഡ് ചെയ്യുന്ന എപ്സിലോൺ ആയിരിക്കും. അങ്ങനെ എപ്സിലോൺ ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെയിം സ്റ്റേറ്റിൽ തുടർന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ സെറ്റ് നോട്ടിനെ അങ്ങ് പോപ്പ് ചെയ്ത് കളയാം, ആ സെറ്റ് നോട്ടിനെ പോപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ എപ്സിലോൺ കൊടുത്തു, പോപ്പിംഗ് കാണിക്കാൻ എപ്സിലോൺ കൊടുത്തു. അങ്ങനെ സെറ്റ് നോട്ട് പോപ്പ് ചെയ്യുന്നതോട് കൂടി എന്താവും, സ്റ്റാക്ക് എന്താവും അവിടെ എം ടി ആവും. അങ്ങനെ എം ടി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വന്നു എന്ന് പറയാം, റിവേഴ്സൽ അവിടെ വന്നു എന്ന് പറയും. ഓക്കെ, അങ്ങനെ സ്റ്റാക്ക് എം ടി ആവുന്ന കേസ് എപ്പോഴേ മാച്ചാവുള്ളൂ, റിവേഴ്സൽ വന്നാലേ മാത്രമേ മാച്ചാവുള്ളൂ, അല്ലാത്ത ബാക്കിയുള്ള സ്ട്രിംഗ് ഒന്നും അവിടെ വർക്കാവില്ല. ഓക്കെ, ഇപ്പം ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാവില്ല, റിപ്പീറ്റ് ചെയ്യണതേ, ഇത് റിപ്പീറ്റ് ചെയ്യണടാ, മനസ്സിലായത്? ഹലോ, വേണ്ട സാർ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ.
ഇപ്പോൾ ഇത്രയും കാര്യം ഇതിൻ്റെ നോട്ട് ചെയ്യാൻ, ഈ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞു. ഇത് എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്, കഴിഞ്ഞ എക്സാമിന് കണ്ടിട്ടുണ്ട്, തൊട്ട മുമ്പിലത്തെ എക്സാമിന് കണ്ടിട്ടുണ്ട്. അപ്പം ഏത് രീതിയിൽ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പം ഡിഗ്രിയാത്ത തരത്തിലുള്ള രീതിയിലായിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളതിന് അനുസൃതമായിട്ട് നമ്മളെ ലോജിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോജിക്ക് ഡെവലപ്പ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ഇത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം സ്വന്തം തന്നെ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ചെയ്തുവരെ ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ് കേട്ടോ, പി ഡി എ ഡിസൈൻ അവിടെ നിർത്തുകയാണ്. നമുക്ക് ഇനി പറയാനുള്ള കാര്യം, സൈഡ് ഹെഡിങ് അവിടെ എഴുതി വെച്ചോ, ക്ലോഷർ പ്രോപ്പർട്ടീസ്. ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് NDCFL. NDCFL മീൻസ് നോൺ ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ഇതിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ റെഗുലർ ലാംഗ്വേജ് പഠിച്ചപ്പോൾ ഇതുപോലെ തന്നെ ക്ലോഷർ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താ ക്ലോഷർ പ്രോപ്പർട്ടി, വാട്ട് ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി? റെഗുലർ ലാംഗ്വേജിൻ്റെ കേസിലുള്ള ക്ലോഷർ പ്രോപ്പർട്ടീസ് നമ്മൾ കുറെ എഴുതിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? റെഗുലർ ലാംഗ്വേജിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതുന്ന സമയത്ത് എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു റെഗുലർ ലാംഗ്വേജിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞത്? ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ഒരു റെഗുലർ ലാംഗ്വേജിൻ്റെ അകത്ത് ക്ലോസ്ഡ് ആണ് ആവണമെങ്കിൽ, നിങ്ങളൊരു ലാംഗ്വേജ് തന്നെ ഒരു റെഗുലർ ലാംഗ്വേജ് റെഗുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നു കഴിഞ്ഞാൽ ആ ലാംഗ്വേജിൻ്റെ മുകളിൽ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടൻ്റ് ലാംഗ്വേജും റെഗുലർ ആണെങ്കിൽ നടത്തിയ ആ പെർട്ടിക്കുലർ ഓപ്പറേഷൻ ക്ലോസ്ഡ് അണ്ടറാന്ന് പറയാം. അതാണ് അതിൻ്റെ മീനിങ്. ഒന്നുമില്ല, റെഗുലർ ലാംഗ്വേജിൻ്റെ മുകളിൽ നിങ്ങൾ എന്തോ ഒരു ഓപ്പറേഷൻ, എന്താ ഇന്റർസെക്ഷനോ യൂണിയൻ എനിത്തിങ് എന്തോ ഒരു ഓപ്പറേഷൻ നടത്തുന്നു, ആ ഓപ്പറേഷൻ നടത്തിയപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതും റെഗുലർ ലാംഗ്വേജ് ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ഓപ്പറേഷൻ നിങ്ങളിപ്പോൾ നടത്തിയ ആ പെർട്ടിക്കുലർ ഓപ്പറേഷൻ ക്ലോസ്ഡ് അണ്ടർ ആണെന്ന് പറയും. ഓക്കെ, അതിനാണ് നമ്മൾ റെഗുലർ ലാംഗ്വേജിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. ആ സെയിം ഐഡിയ ആണ് ഇവിടെയും കേട്ടോ, ആ സെയിം ഐഡിയ, ബട്ട് ലാംഗ്വേജ് മാറിയതാ, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പം ക്ലോഷർ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ജസ്റ്റ് അവൻ്റെ പേര് മാത്രം അവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചോ, ജസ്റ്റ് പേര് മാത്രം അവിടെ എഴുതി വെച്ചോ. ഫസ്റ്റ് വൺ യൂണിയൻ, യൂണിയൻ ഓപ്പറേഷൻ അവിടെ ക്ലോസ്ഡ് ആണ്. ഓക്കെ, യൂണിയൻ ഓപ്പറേഷൻ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്, ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ മുകളിൽ നിങ്ങൾ യൂണിയൻ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ, രണ്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ, നോൺ ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എടുത്തിട്ട് യൂണിയൻ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടൻ്റ് ലാംഗ്വേജിൻ്റെ നാച്ചുർ എന്തിനായിരിക്കും? നോൺ ഡിറ്റർമിനിസ്റ്റിക് തന്നെയായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ എഴുതാം, കോൺകാർഡിനേഷൻ. മൂന്നാമത്തത് ക്ലീൻ ക്ലോഷർ, എന്താണെന്ന് അറിയാം നമുക്ക്, ക്ലീൻ ക്ലോഷർ. നാലാമത്തത് റിവേഴ്സൽ ഓപ്പറേഷൻ. അഞ്ചാമത്തത് ഹോമോമോർഫിസം. ആറാമത്തത് ഇൻവേഴ്സ് ഹോമോമോർഫിസം. ഏഴാമത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ. എട്ടാമത്തത് ഇനിറ്റ് ഓർ പ്രീഫിക്സ് ഓപ്പറേഷൻ. ഇനിറ്റ് ഓർ പ്രീഫിക്സ് ഓപ്പറേഷൻ. ഒമ്പതാമത്തെ എഴുതിക്കോ, റൈറ്റ് കോഷ്യൻറ്റ് വിത്ത് റെഗുലർ ലാംഗ്വേജ്. നമ്മളിങ്ങനെ എഴുതാം, റൈറ്റ് കോഷ്യൻ നമ്മളിങ്ങനെ എഴുതാം, സി എഫ് എൽ സ്ലാഷ് ആർ എൽ. നമ്മൾ പറയുക റൈറ്റ് കോഷ്യൻറ്റ് വിത്ത് റെഗുലർ ലാംഗ്വേജ്. ആ പേര് മാത്രം അവിടെ എഴുതി വെച്ചാൽ മതി, റെഗുലർ റൈറ്റ് കോഷ്യൻറ്റ് വിത്ത്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഒരുപാട് സമയം പോകും. ജസ്റ്റ് ആ പേര് മാത്രം, ക്ലോഷർ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ട് ജസ്റ്റ് അവിടെ എഴുതി വെക്ക്. ഇനി സൈക്കിൾ ഓപ്പറേഷൻ, പത്താമത്തത് സൈക്കിൾ ഓപ്പറേഷൻ. പതിനൊന്നാമത്തത് യൂണിയൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്. പതിനൊന്നാമത്തത് യൂണിയൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്. പന്ത്രണ്ടാമത്തത് ഇൻ്റർസെക്ഷൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്. പന്ത്രണ്ടാമത്തത് ഇൻ്റർസെക്ഷൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്. ഇൻ്റർസെക്ഷൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്. പതിമൂന്നാമത്തത് റൈറ്റ് ഡിഫറൻസ് വിത്ത് റെഗുലർ ലാംഗ്വേജ്. അത് നമ്മൾ എങ്ങനെ എഴുതുക, സി എഫ് എൽ മൈനസ് ആർ, റൈറ്റ് ഡിഫറൻസ് വിത്ത് റെഗുലർ ലാംഗ്വേജ്.
ഞാൻ എൻ്റെ താഴെ എഴുതിക്കോ, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ, കോളൻ ഇടുക, അതിലൊന്ന് ഇന്റർസെക്ഷൻ, ഇന്റർസെക്ഷൻ, രണ്ടാമത്തേത് കോംപ്ലിമെന്റ്, തേർഡ് വൺ ഡിഫറൻസ്, ഫോർത്ത് വൺ സിമെട്രിക് ഡിഫറൻസ്, നമ്മൾ എക്സോർ എന്ന് പറയും, ഡിഫറൻസ് അല്ലെങ്കിൽ എക്സോർ. നെക്സ്റ്റ് വൺ നാൻഡ് ഓപ്പറേഷൻ, നാൻഡ് ഓപ്പറേഷൻ. ആറാമത്തത് നോർ ഓപ്പറേഷൻ. ഏഴാമത്തത് സബ്സെറ്റ് ഓപ്പറേഷൻ, സബ്സെറ്റ് ഓപ്പറേഷൻ. എട്ടാമത്തത് സൂപ്പർ സെറ്റ്, സൂപ്പർ സെറ്റ് ഓപ്പറേഷൻ. ഒമ്പതാമത്തത് ലെഫ്റ്റ് ഡിഫറൻസ് വിത്ത്, ലെഫ്റ്റ് ഡിഫറൻസ് വിത്ത് റെഗുലർ ലാംഗ്വേജ്. നമ്മളിങ്ങനെ ചെയ്ത ആർ എൽ മൈനസ് സി എഫ്, ലെഫ്റ്റ് ഡിഫറൻസ് വിത്ത് റെഗുലർ ലാംഗ്വേജ്. ഈ ഒൻപതാണ് എന്താണ്, ഇതൊക്കെ നോട്ട് ക്ലോസ്ഡ് ആണ് കേട്ടോ. നോട്ട് ക്ലോസ്ഡ് മീൻസ് എന്താ, നോട്ട് ക്ലോസ്ഡ് ആന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ നോട്ട് ക്ലോസ്ഡ് ആന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ എടുക്കടാ. ഹലോ, ഇത്രയും ഓപ്പറേഷൻ നോട്ട് ക്ലോസ്ഡ് ആണ് ഇപ്പം എഴുതിയത്, ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി വെച്ചത്, ഇത്രയും ക്ലോസ്ഡ് ആണ്. നേരത്തെ പറഞ്ഞ 13 എണ്ണവും എന്താണ് ക്ലോസ്ഡ് ആയിരുന്നു, ഈ പറഞ്ഞ 9 എണ്ണം നോട്ട് ക്ലോസ്ഡ് ആണ്. അപ്പം നോട്ട് ക്ലോസ്ഡ് ആന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും, അതിനൊന്ന് പറഞ്ഞുതരോ. ഹലോ ഹലോ നിങ്ങൾക്ക് ഇത് മനസ്സിലായി, എന്താണ് നോട്ട് ക്ലോസ്ഡ് ആന്ന് പറഞ്ഞാല്? ഇത്രയും മീനിങ് ഉള്ളൂ, അതായത് ഇത്രയും ഓപ്പറേഷൻസ്, ഈ 9 ഓപ്പറേഷനും നിങ്ങൾ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്റെ മുകളിൽ, നോൺ ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്റെ മുകളിൽ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കണം എന്നില്ല, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആയിരിക്കണം എന്നില്ല. ബട്ട് മുകളിൽ പറഞ്ഞ 13 എണ്ണോ, ആദ്യം പറഞ്ഞ 13 എണ്ണോ, ആ 13 ഓപ്പറേഷനും നിങ്ങൾ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്റെ മുകളിൽ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ലാംഗ്വേജ് എന്ത് തന്നെയായിരിക്കും, കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിരിക്കും. അതാണ് നോട്ട് ക്ലോസ്ഡും ക്ലോസ്ഡും തമ്മിൽ ഡിഫറൻസ്. ക്ലോസ്ഡ് ആണെങ്കിൽ റിസൾട്ടും, നിങ്ങൾ ഏതാണോ ഇൻപുട്ട് കൊടുത്ത ലാംഗ്വേജ് അത് തന്നെയായിരിക്കും റിസൾട്ടിലെ ലാംഗ്വേജിന്റെ നാച്ചറും. ഓക്കെ, ഇനി നെക്സ്റ്റ് സൈഡ് നിങ്ങൾ അവിടെ എഴുതിക്കോ, ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് ഡി സി എഫ് എൽ. ഇപ്പൊ എൻ ഡി സി എഫ് എൽ ആ പറഞ്ഞത്, നെക്സ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് ഡി സി എഫ് എൽ, ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. Closure properties of DCFL. Closure properties of DCFL. Deterministic context free language. അവിടെ ഫസ്റ്റ് വൺ എഴുതിക്കോ, കോംപ്ലിമെൻറ്റ്. ഫസ്റ്റ് വൺ കോംപ്ലിമെൻറ്റ്, ഫസ്റ്റ് വൺ കോംപ്ലിമെൻറ്റ്. രണ്ടാമത്തത് ഇൻവേഴ്സ് ഹോമോമോർഫിസം, ഇൻവേഴ്സ് ഹോമോമോർഫിസം. ഇതിൻ്റെ അകത്തെ നമുക്ക് നമ്മുടെ സിലബസിൽ പറയുന്നത്, സിലബസിൻ്റെ അകത്ത് നമ്മൾ യൂണിറ്റ് 3 അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റെഗുലർ ലാംഗ്വേജിൻ്റെ അല്ലെ റെഗുലർ സെറ്റിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. നമ്മളെ ക്ലാസ്സിൽ പാർട്ട് ഉള്ളതാണ് സിലബസിൽ, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്റെ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന തരത്തിൽ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. ബട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സിലബസിൽ ആ പേര് എടുത്തിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ ക്ലോഷർ പ്രോപ്പർട്ടി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പേര് മാത്രം പറഞ്ഞങ്ങ് പോന്നെ. ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന തരത്തിൽ സിലബസിൽ എവിടെ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടില്ല, ബട്ട് റെഗുലർ ലാംഗ്വേജിന്റെ അകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് പേര് മാത്രം, ഇൻ കേസ് ചോദിച്ചാലോ വെച്ചാൽ ജസ്റ്റ് പേര് മാത്രം അവിടെ ഞാൻ പറഞ്ഞു പോവാണ്. ഇപ്പൊ പറഞ്ഞെന്താ, ഇൻവേഴ്സ് ഹോമോമോർഫിസം. മൂന്നാമത്തത് യൂണിയൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്,
മൂന്നാമത്തത് യൂണിയൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്, യൂണിയൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്. നാലാമത്തത് ഇൻ്റർസെക്ഷൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്, ഇൻ്റർസെക്ഷൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്, ഇൻ്റർസെക്ഷൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്, ഇൻ്റർസെക്ഷൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്. അഞ്ചാമത്തത് റൈറ്റ് ഡിഫറൻസ് വിത്ത് റെഗുലർ ലാംഗ്വേജ്, റൈറ്റ് ഡിഫറൻസ് വിത്ത് റെഗുലർ ലാംഗ്വേജ്. ആറാമത്തത് റൈറ്റ് കോഷ്യന്റ് വിത്ത് റെഗുലർ ലാംഗ്വേജ്, റൈറ്റ് കോഷ്യന്റ് വിത്ത് റെഗുലർ ലാംഗ്വേജ്. ഏഴാമത്തത് ലെഫ്റ്റ് ഡിഫറൻസ് വിത്ത് റെഗുലർ ലാംഗ്വേജ്, ഏഴാമത്തത് ലെഫ്റ്റ് ഡിഫറൻസ് വിത്ത് റെഗുലർ ലാംഗ്വേജ്. എട്ടാമത്തത് പ്രീഫിക്സ്, എട്ടാമത്തത് പ്രീഫിക്സ്. ഒൻപതാമത്തത് മിൻ ഓപ്പറേഷൻ, എം ഐ എൻ. ഒമ്പത് മിൻ മിൻ. പത്ത് മാക്സ്, പത്താമത്തെ മാക്സ് ഓപ്പറേഷൻ, മാക്സ്. ഇനി നെക്സ്റ്റ് ചെയ്ത നോൺ ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് ഡി സി എഫ് എൽ എന്ന് പറഞ്ഞ് കോളൻ ചെയ്ത നോൺ ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് ഡി സി എഫ് എൽ, നോൺ ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് ഡി സി എഫ് എൽ. അതിൽ യൂണിയൻ, ഫസ്റ്റ് വൺ യൂണിയൻ, യൂണിയൻ നോൺ ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ ഡി സി എഫ് എൽ എന്ന് പറഞ്ഞ് കോളൻ ഇട്ടിട്ട് അതിൽ ആദ്യത്തെ ഒന്ന് യൂണിയൻ, യൂണിയൻ. രണ്ടാമത്തത് ഇൻ്റർസെക്ഷൻ, ഇൻ്റർസെക്ഷൻ. മൂന്നാമത്തത് ഡിഫറൻസ്, മൂന്നാമത്തത് ഡിഫറൻസ്. നാലാമത്തത് കോൺകാർട്ടിനേഷൻ, നാലാമത്തത് കോൺകാർട്ടിനേഷൻ. അഞ്ചാമത്തത് ക്ലീൻ ക്ലോഷർ, അഞ്ചാമത്തത് ക്ലീൻ ക്ലോഷർ. ആറാമത്തത് പോസിറ്റീവ് ക്ലോഷർ, ആറാമത്തത് പോസിറ്റീവ് ക്ലോഷർ. ഏഴാമത്തത് റിവേഴ്സൽ, ഏഴാമത്തത് റിവേഴ്സൽ. എട്ടാമത്തത് ഹോമോമോർഫിസം, എട്ടാമത്തത് ഹോമോമോർഫിസം. ഒമ്പതാമത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒമ്പതാമത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അത്രയാണ് അവിടെ ഉള്ളത്. ഇനി നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ഡിസിഷൻ പ്രോപ്പർട്ടീസ് ഓഫ് സി എഫ് എൽ. ഇത് നമ്മൾ റെഗുലർ ലാംഗ്വേജിന്റെ കേസിൽ നമ്മൾ ഡിസിഷൻ പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ ലാംഗ്വേജ് പറഞ്ഞിട്ട് ഓർമ്മ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടത് ഡിസിഷൻ പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസിഷൻ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഡിസിഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മീൻസ് തീരുമാനം അല്ലേ. അതായത് ഒരു ലാംഗ്വേജ് തന്നിട്ട് ഒരു ലാംഗ്വേജിന്റെ മുകളിൽ നിങ്ങളോട് റെഗുലർ ലാംഗ്വേജിന്റെ ഡിസിഷൻ പ്രോപ്പർട്ടി നമ്മൾ ഇങ്ങനെ പറഞ്ഞത്, ഒരു ലാംഗ്വേജിന്റെ മുകളിൽ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ, റെഗുലർ ലാംഗ്വേജിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം പ്രോപ്പർട്ടീസിനാണ് നമ്മൾ ഡിസിഷൻ പ്രോപ്പർട്ടി എന്ന് പറയും. അതിൻ്റെ അകത്ത് നമ്മൾ എംപ്റ്റിനെസും കാര്യങ്ങളൊക്കെ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്തുണ്ട്? ഡിസിഷൻ പ്രോപ്പർട്ടിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എംപ്റ്റിനെസ്. എന്താണ് എംപ്റ്റിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങളെ കയ്യിൽ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ തന്നു കഴിഞ്ഞാൽ ആ ഗ്രാമറിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഗ്രാമർ അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് എം ടി ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രിംഗ് എങ്കിലും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എം ടി ആയിരിക്കില്ല. അതായത് ഒരു എപ്സിലോൺ എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അകത്തു നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കില്ല, എം ടി ആയിരിക്കില്ല. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ലാംഗ്വേജ് വിൽ ബി എ നോൺ എംപ്റ്റി ലാംഗ്വേജ് എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു ലാംഗ്വേജ് എംപ്റ്റി ആണെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്മൾ ഫൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യമാണ്
ഫൈനൈറ്റ്നെസ് എന്താ ഞാൻ പറയാം. അതിന് മുന്നേ മൂന്നാമത്തത് ഇവിടെ പറഞ്ഞിട്ട് ഫൈനൈറ്റ്നെസ് പറയാം. കാരണം ഫൈനൈറ്റ്നെസ്സിനകത്ത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രാഫിൻ്റെ ആവശ്യമുണ്ട്. ഒരു സി എം എഫ് സി എഫ് ജി ഒരു ഗ്രാഫ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ ഗ്രാഫ് വെച്ചിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനേക്കാളും മുന്നേ നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയാം. നെക്സ്റ്റ് ഡിഷൻ പ്രോപ്പർട്ടി പറയാണ് മെമ്പർഷിപ്പ് പ്രോപ്പർട്ടി. ഒന്നുമില്ല, ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സ്ട്രിങ് എടുക്കുന്നു. ആ സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറോ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് തന്നിട്ട് അതിൻ്റെ മെമ്പർ ആണോ നോക്കുകയാണ്. ആ പെർട്ടിക്കുലർ സ്ട്രിങ് നമുക്കായി ഒരു എന്താണ് ഇപ്പം ഒരു ഗ്രാമർ ഉണ്ട് ജി. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് ഓഫ് ജി ഇതിൻ്റെ അകത്ത് ഡബ്ല്യു എന്ന് പറയുന്ന സ്ട്രിങ് ഇതിൻ്റെ അകത്ത് ബിലോങ്സ് ടു ആണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ലാംഗ്വേജിൻ്റെ അകത്ത് നിന്ന് ഈ സ്ട്രിങ് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കത് പറയാം ആ പെർട്ടിക്കുലർ സ്ട്രിങ് ആ ലാംഗ്വേജിൻ്റെ മെമ്പർ ആണെന്ന് പറയാം. ഇത് നമ്മൾ റെഗുലർ ലാംഗ്വേജിൻ്റെ കേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ്നെസ് നോക്കാം. ഓക്കെ, ഫൈനൈറ്റ്നെസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണ്ട്, നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഗ്രാഫ്, ഒരു ഗ്രാഫിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫൈനൈറ്റ്നെസ് ചെക്ക് ചെയ്യാം. ഫൈനൈറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രാഫിൻ്റെ പേരാണ് സി എൻ എഫ് ഗ്രാഫ്. സി എൻ എഫ് ഗ്രാഫ്. ഓക്കെ, ഇനി ഒരു ലാംഗ്വേജിൻ്റെ ഫൈനൈറ്റ്നെസ് ഫൈനൈറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളെ ഗ്രാമർ, നിങ്ങളെ കയ്യിലെ ഗ്രാമർ ഏത് ഫോമുല ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോംസ്കി നോർമൽ ഫോമുല ആയിരിക്കണം. ചോംസ്കി നോർമൽ ഫോമുല എങ്ങനെയൊക്കെ മാറ്റുക നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഗ്രാമർ തന്നു കഴിഞ്ഞാൽ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നത് എന്താ, ഒന്ന് ചോംസ്കി നോർമൽ ഫോമും രണ്ടാമത്തത് ഗ്രേ ബാക്ക് നോർമൽ ഫോമും. ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ്. ഇതിൽ നമ്മൾ ഗ്രേ ബാക്ക് നോർമൽ ഫോമിലേക്ക് മാറ്റി എന്തിനു വേണ്ടിയിട്ടായിരുന്നു, പി ഡി എ കൺസ്ട്രക്ട് ചെയ്യാൻ. പി ഡി എ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചത്. ഇനി എന്തിനാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ എന്ത് ചെയ്യുന്നത്, ചോംസ്കി നോർമൽ ഫോമിലേക്ക് മാറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഫൈനൈറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ ഫൈനൈറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിൻ്റെ ഹെൽപ്പ് എടുക്കാം, ഈ സി എൻ എഫ് ഗ്രാഫിൻ്റെ ഹെൽപ്പ് എടുക്കാം. അങ്ങനെ സി എൻ എഫ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഒരു ഗ്രാമർ തന്നിട്ട് ആ ഗ്രാമറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സി എൻ എഫ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ തന്നിരിക്കുന്ന ഗ്രാമർ ഏത് ഫോമിലായിരിക്കണം, ചോംസ്കി നോർമൽ ഫോമിലായിരിക്കണം. അങ്ങനെ ചോംസ്കി നോർമൽ ഫോമിലായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഫൈനൈറ്റ്നെസ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ യൂസിങ് സി എൻ എഫ് ഗ്രാഫ്. ഓക്കെ, അങ്ങനെയാണ് സി എൻ എഫ് ഗ്രാഫ് വരക്കുന്നത്. നോക്കാം സി എൻ എഫ് ഗ്രാഫ് വരക്കുന്ന ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അത് സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. അവിടെ ക്വസ്റ്റ്യൻ എഴുതി എന്നിട്ട് ഡയറക്റ്റ്ലി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, ചെക്ക് വെദർ ദ ഫോളോയിങ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ജനറേറ്റ്. ചെക്ക് വെദർ ദ ഫോളോയിങ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ജനറേറ്റ് ദ ഫൈനൈറ്റ് ലാംഗ്വേജ് ഓർ നോട്ട്. ചെക്ക് വെദർ ദി ഫോളോയിങ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ജനറേറ്റ് ദ ഫൈനൈറ്റ് ലാംഗ്വേജ് ഓർ നോട്ട്. ഇതാണ് ഗ്രാമർ എന്ന് വെച്ചോ. എസ് പ്രൊഡ്യൂസേഴ്സ് എ ബി, എ പ്രൊഡ്യൂസേഴ്സ് ബി സി ഓർ എ, ബി പ്രൊഡ്യൂസേഴ്സ് സി സി ഓർ ബി, സി പ്രൊഡ്യൂസേഴ്സ് എ. ചോംസ്കി നോർമൽ ഫോമിലാണോ ഈ ഗ്രാമർ ഉള്ളത്, ചോംസ്കി നോർമൽ ഫോമിലാണോ ഗ്രാമർ ഉള്ളത്, തന്നിരിക്കുന്ന ഗ്രാമർ ആണോ, എന്തായിരുന്നു ചോംസ്കി നോർമൽ ഫോമിൽ ആവണമെങ്കിലുള്ള റൂള്, ഒരു സിംഗിൾ ക്യാപിറ്റൽ ലെറ്റർ രണ്ട് ക്യാപിറ്റൽ ലെറ്റർ, അതായത് ഒരു സിംഗിൾ വേരിയബിൾ അല്ലെങ്കിൽ സിംഗിൾ നോൺ ടെർമിനൽ രണ്ട് സിംഗിൾ രണ്ട് നോൺ ടെർമിനലിനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ നോൺ ടെർമിനൽ ഒരു സിംഗിൾ ടെർമിനലിനോ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഒരു ഫോമിലാണെങ്കിൽ അല്ലേ നമ്മൾ എന്ത് പറഞ്ഞേ ഗ്രാമർ ഏത് ഫോമിലാന്ന് പറയാ, ചോംസ്കി നോർമൽ ഫോമിലാന്ന് പറയാ അല്ലേ. എല്ലാ പ്രൊഡക്ഷനും ഈ ഫോമിൽ അല്ലെങ്കിൽ ഈ ഫോമിൽ അല്ലേ ഉള്ളത്. നോക്കിയേ, എസ് പ്രൊഡ്യൂസ് എ ബി ഫസ്റ്റ് കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, എ പ്രൊഡ്യൂസ് ബി സി ഫസ്റ്റ് കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, എ പ്രൊഡ്യൂസ് സ്മോൾ എ സെക്കൻഡ് കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ബി പ്രൊഡ്യൂസ് സി സി ഫസ്റ്റ് കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ബി പ്രൊഡ്യൂസ് സ്മോൾ ബി സെക്കൻഡ് ഈ ഒരു പ്രൊഡക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സി പ്രൊഡ്യൂസ് സ്മോൾ സി സെക്കൻഡ് പ്രൊഡക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രൊഡക്ഷനും ഏത് ഫോമിലുള്ളത്, ചോംസ്കി നോർമൽ ഫോമിൻ്റെ അകത്താണ് ഉള്ളത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ സി എൻ എഫ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ,
സി എൻ എഫ് ഗ്രാഫ് നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക, നമ്മളെ സ്റ്റാർട്ടിംഗ് സിമ്പൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, സ്റ്റാർട്ടിംഗ് സിമ്പൽ നമ്മൾ തുടങ്ങും, ദെൻ എസ് അതിനെയൊക്കെ ഡിറൈവ് ചെയ്യുന്നുണ്ട്, എസ് എനെ ഡിറൈവ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബീനെയും എനെയും ബീനെയും ഡിറൈവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം. ഓക്കെ, ഇനി എ എന്തിനാണ് ഡിറൈവ് ചെയ്യുന്നത്? ഇനി അതിന് മുന്നേ ഒറ്റ കാര്യം, ഇവിടെയുള്ള സ്മോൾ ലെറ്റേഴ്സ് ഇവിടെ അകത്ത് നിങ്ങളെ ഇതിൻ്റെ അകത്തുള്ള ടെർമിനൽസിനെ നമ്മൾ എന്ത് ചെയ്യില്ല, സി എൻ എഫ് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യില്ല, അതിനെ നമ്മൾ എന്ത് ചെയ്യും, സിംപ്ലി സ്കിപ്പ് ചെയ്യും. ഇതും വേണ്ട ഇതും വേണ്ട കേട്ടോ, ടെർമിനൽസിനെ നമ്മൾ എന്ത് ചെയ്യും, സിംപ്ലി സ്കിപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ടുള്ള നോൺ ടെർമിനൽസ് വെച്ചിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുള്ളൂ, നമ്മുടെ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ഇത് വേണം, ഇത് വേണം, ഇത് വേണം. ഓക്കെ, അപ്പം ബിയുടെ ബി എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബി എന്ന് പോകുന്നത് എങ്ങോട്ടേക്കാ, സി സിയിലേക്ക് അല്ലേ. ബി എന്ന് ഞാൻ കൊടുക്കുകയാണ്, ബി എന്ന് ഞാൻ സിയിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തത് സി സി ആയതുകൊണ്ട് അതും സിയിലേക്ക് തന്നെയായി, അതുകൊണ്ട് ഇവിടത്തേക്ക് തന്നെ വരുമ്പോഴൊന്നും വരക്കാനില്ല, സി സി ആയതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ കൊടുത്തു. ഇനി എ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ബി സി ആ പറയും അല്ലേ. അപ്പം എ ബി സി ആയതുകൊണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു കണക്ഷൻ പോകും, അതുപോലെ എയിൽ നിന്ന് സിയിലേക്കും കണക്ഷൻ പോകും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് എന്ത്, നമ്മുടെ സി എൻ എഫ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ വരച്ചിരിക്കുന്നതാണ് സി എൻ എഫ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഈ സി എൻ എഫ് ഗ്രാഫ് ഗ്രാഫ് വരച്ച് ക്ലിയർ ആയടാ. ഹലോ, ആ ഗ്രാഫ് വരച്ച് ക്ലിയർ ആയില്ല. അപ്പം ഇനി എങ്ങനെയാണ് ഇത് ഡിസൈഡ് ചെയ്യുക, എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക, അതായത് നമ്മൾ തന്നിരിക്കുന്നത് ഫൈനൈറ്റ് ആണോ അല്ലയോ, ഈ ഗ്രാമർ ഫൈനൈറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വരച്ചിരിക്കുന്ന ഗ്രാഫിൻ്റെ അകത്ത് സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞ ഗ്രാഫിൻ്റെ അകത്ത് സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രാമർ എന്തായിരിക്കില്ല, ഫൈനൈറ്റ് ആയിരിക്കില്ല. തന്നിരിക്കുന്ന ഗ്രാഫ് ഗ്രാമർ വെച്ചുകൊണ്ട് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത സി എൻ എഫ് ഗ്രാഫിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു സൈക്കിൾ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കില്ല, ഒരു ഫൈനൈറ്റ് ഗ്രാമർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഫൈനൈറ്റ് ലാംഗ്വേജ് ആയിരിക്കില്ല. അപ്പം ഈ ഗ്രാഫിൻ്റെ അകത്ത് സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടോ? ഗ്രാഫ് ഗ്രാഫ് പഠിച്ചില്ല നിങ്ങൾ? ആ അപ്പൊ പറഞ്ഞ ഇതിന്റെ അകത്ത് സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. എങ്ങനെ സൈക്കിൾ ഫോം ചെയ്ത് നമ്മൾ പറയാ, ഏത് നോഡിൽ നിന്നാണോ തുടങ്ങിയത് അവിടത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇപ്പൊ എസിലേക്ക് പിന്നെ റിട്ടേൺ വഴിയുണ്ടോ? എസ് എടുത്ത് കഴിഞ്ഞാൽ എസ് നിന്ന് തുടങ്ങിയാൽ ഇങ്ങോട്ടേക്ക് വഴി, ഈ വഴി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എസിലേക്ക് വരുന്നില്ല. ഇനി എസിൽ ഈ പാത്ത് എടുക്കുന്നെങ്കിൽ എസിലേക്ക് വരുന്നില്ല. ഇനി ബി എന്ന് തുടങ്ങിയാൽ ബിയിലേക്ക് റിട്ടേൺ വരാൻ പറ്റുമോ? ഇല്ല. സിയിൽ തുടങ്ങിയാലോ? സിയിലേക്ക് റിട്ടേൺ പാത്തില്ല. ദെൻ എയിൽ തുടങ്ങിയാൽ എയിലേക്ക് തിരിച്ചൊരു പാത്ത് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ എന്ത് ഫോം ചെയ്യുന്നില്ല? ഇതിൻ്റെ അകത്ത് സൈക്കിൾ ഫോം ചെയ്യുന്നില്ല അല്ലേ. അപ്പം ഈ തന്നിരിക്കുന്ന ഗ്രാമർ നമുക്ക് എന്താന്ന് പറയാം, ഫൈനൈറ്റ് ഗ്രാമർ. ഓക്കെ, ഇതവിടെ അതിന് ഇതാ അവിടെ എഴുതി വെച്ചോ, ഈ ആൻസർ അവിടെ എഴുതി വെച്ചോ, എന്നിട്ട് അവിടെ എഴുതിക്കോ, നോ സൈക്കിൾ, സോ ദി ഗിവൺ സി എഫ് ജി ഈസ് ഫൈനൈറ്റ്. നോ സൈക്കിൾ, സോ ദി ഗിവൺ സി എഫ് ജി ഈസ് ഫൈനൈറ്റ്. പത്ത് മണി വരെ പോയി കൂടാ. ഹലോ, 9:50 പത്തിന് നിർത്തി കൂടേ, 10 മണി വരെ പോകുന്ന കുഴപ്പമില്ലല്ലോ, 9:50. ഹലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ, എഴുതിയെടുത്തോ ഗ്രാമർ, എഴുതിയെടുക്കുക എന്നിട്ട് കാര്യം അവിടെ എഴുതിയെടുക്കുക. അതിൻ്റെ താഴെ നോട്ട്സ് പറഞ്ഞ ഇരിക്കോ, ഫൈനൈറ്റ്നെസ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ യൂസിങ് സി എൻ എഫ് ഗ്രാഫ്. ഫസ്റ്റ് പോയിന്റ്, ഫൈനൈറ്റ്നെസ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ യൂസിങ് സി എൻ എഫ് ഗ്രാഫ്. ഫൈനൈറ്റ്നെസ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ യൂസിങ് സി എൻ എഫ് ഗ്രാഫ്.
നെക്സ്റ്റ് പോയിന്റ് ചെയ്താൽ ദ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഷുഡ് ബി ഇൻ ചോംസ്കി നോർമൽ ഫോം. ദ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഷുഡ് ബി ഇൻ ചോംസ്കി നോർമൽ ഫോം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ, സി എൻ എഫ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ചെയ്താൽ കോണ്ടെക്സ്റ്റ് ഫ്രീ സോറി കൺസ്ട്രക്ട് ദി സി എൻ എഫ് ഗ്രാഫ് ഫോർ എ ഗിവൺ സി എൻ എഫ് സി എഫ് ജി. കൺസ്ട്രക്ട് ദി സി എൻ എഫ് ഗ്രാഫ് ഫോർ ദി ഗിവൺ സി എൻ എഫ് സി എഫ് ജി കോമ ഇഫ് എ സൈക്കിൾ ഈസ് പ്രസന്റ് ഇൻ സി എൻ എഫ് ഗ്രാഫ്. ഇഫ് എ സൈക്കിൾ ഈസ് പ്രസന്റ്, അത് മാത്രം എഴുതിയാൽ മതി. ഇഫ് എ സൈക്കിൾ ഈസ് പ്രസന്റ് ഇൻ സി എൻ എഫ് ഗ്രാഫ്, ഇഫ് എ സൈക്കിൾ ഈസ് പ്രസന്റ് ഇൻ സി എൻ എഫ് ഗ്രാഫ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഫൈനൈറ്റ്. ഇഫ് എ സൈക്കിൾ ഈസ് പ്രസന്റ് ഇൻ സി എൻ എഫ് ഗ്രാഫ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഫൈനൈറ്റ്. എന്തായിരിക്കും അത്? ഇൻഫൈനൈറ്റ് ലാംഗ്വേജ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സി എൻ എഫ് ഗ്രാഫിൻ്റെ അകത്ത് അറിയേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ്. എന്താണ് ഈ റാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? എന്താണ് റാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? ഇത്രയേ ഉള്ളൂ റാങ്ക്. റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇതിപ്പോൾ എയും ബിയും നിങ്ങൾക്കറിയാം, എയും ബിയും എസ് ഒക്കെ എന്താണെന്നറിയാം, വേരിയബിൾ ആണെന്നറിയാം അല്ലേ. വേരിയബിൾ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പേര് വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു നോട്ട് ടെർമിനൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വേരിയബിളിൻ്റെ എന്ത് ചോദിക്കാം, ലെങ്ത്ത്, വേരിയബിളിൻ്റെ റാങ്ക് ചോദിക്കാം. അതായത് എസിൻ്റെ റാങ്ക് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ റാങ്ക് എന്താണ്, അല്ലെങ്കിൽ ബീൻ്റെ റാങ്ക് എന്താണ്, അല്ലെങ്കിൽ സീൻ്റെ റാങ്ക് എന്താണ്, ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റാങ്ക് കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ വേരിയബിളിൻ്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ആ വേരിയബിളിൽ നിന്നുള്ള ഏറ്റവും വലിയ ലെങ്ത്ത്, അതിൽ നിർത്തിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പാത്ത്, ലാർജസ്റ്റ് പാത്ത്, ആ പാത്ത് ആയിരിക്കും അതിൻ്റെ റാങ്ക്. ഇത്രയേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ വേരിയബിളിൻ്റെ റാങ്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ വേരിയബിളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ലോങ്ങസ്റ്റ് പാത്ത്, ആ പാത്തിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാങ്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എസ് എന്ന് പറയുന്ന സിമ്പിൾ, എസ് എന്ന് പറയുന്ന വേരിയബിൾ, എസിൻ്റെ റാങ്ക് നമുക്ക് കാണാം, റാങ്ക് ഓഫ് എസ് എങ്ങനെ കാണുക, എസിൽ നിന്ന് എത്തുമ്പോൾ ഏറ്റവും വലിയ പാത്ത് ഏതാ നോക്കുക, ഇങ്ങനെ പോയി അല്ലേ, പാത്ത് നോക്കി ഏറ്റവും വലിയ പാത്ത് എന്തായിരിക്കും, എസിൽ നിന്ന് ബിയിലേക്ക് വന്നു, ബിയിൽ നിന്ന് സിയിലേക്ക് വന്നു. ഓക്കെ, ഇനി വേറെ വഴി ഉണ്ടോ, എസ് എസിൽ നിന്ന് എയിലേക്ക് വന്നു, ദെൻ ബിയിലേക്ക് വന്നു, ദെൻ സിയിലേക്ക് വന്നു. വേറെ വഴി എന്താ, എസിൽ നിന്ന് എയിലേക്ക് വന്നു, ഡയറക്റ്റ് സിയിലേക്ക് വന്നു. അപ്പോൾ ഏതാ വലിയ പാത്ത്, എസിൻ്റെ ലെങ്ത്ത്, ലാംഗസ്റ്റ് പാത്ത് ഏതായിരിക്കും എടാ, എസിൻ്റെ, എസിന്ന് കുറേ പാത്തുകളുണ്ട്, എസിന് കുറേ പാത്തുകൾ ഉണ്ടാക്കാം, ആ കൂട്ടത്തിൽ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് ഏതാ, എങ്ങോട്ട് പോകണം ആദ്യം, എസിൽ നിന്ന് എയിലേക്ക് വരും, എയിൽ നിന്ന് ബിയിലേക്ക് വരും, ബിയിൽ നിന്ന് സിയിലേക്ക് വരും അല്ലേ, ഇതല്ലേ ലോങ്ങസ്റ്റ് പാത്ത് അല്ലേ. അപ്പം എസിൻ്റെ റാങ്ക് എന്തായിരിക്കും, നമ്മൾ പറഞ്ഞു ലോങ്ങസ്റ്റ് പാത്ത് ഏതാണോ അതാണ് ആ ലെങ്ത്ത് ആണ് ആക്ച്വലി റാങ്ക്. അപ്പം എസിൻ്റെ റാങ്ക് എന്താ, എസിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. ഇനി എയുടെ റാങ്കോ അങ്ങനെയാണ്, എയുടെ റാങ്ക് എന്ന് പറഞ്ഞു എയിൽ നിന്ന് എത്താൻ പറ്റിയ ലോങ്ങസ്റ്റ് പാത്ത് നോക്കിയേ, 2 അല്ലേ. എസ് എയിൽ നിന്ന് എങ്ങോട്ട് പോവാം, ബിയിലേക്ക് പോയി, എയിൽ നിന്ന് ബിയിലേക്ക് പോയിട്ട് സിയിലേക്ക് വരുന്നു. അപ്പം വാല്യൂ എന്ത് വരും, 2 വരും. ഇനി ബിന്റെ റാങ്കോ, 1. ദെൻ സിന്റെ റാങ്കോ, സിയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പാത്തുണ്ടോ, ഇല്ല. അപ്പൊ സിന്റെ റാങ്ക് എന്തായിരിക്കും, 0 അല്ലേ. മനസ്സിലായോ, റാങ്ക് മനസ്സിലായടാ, ലോങ്ങസ്റ്റ്. അപ്പോൾ അവിടെ എഴുതി വെച്ചോ, നോട്ട് എന്ന് പറഞ്ഞ് എഴുതിക്കോ, റാങ്ക് ഓഫ് എ നോൺ ടെർമിനൽ ഓർ വേരിയബിൾ, റാങ്ക് ഓഫ് എ നോൺ ടെർമിനൽ ഓർ വേരിയബിൾ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഇഫ് ദി ഡിപ്പെൻഡൻസി ട്രാൻസിഷൻ ഗ്രാഫ് ഹാസ് നോ സൈക്കിൾ. ഇഫ് ദി ഡിപ്പെൻഡൻസി ട്രാൻസിഷൻ ഗ്രാഫ് ഹാസ് നോ സൈക്കിൾ, ദാറ്റ് ഈസ്
ദാറ്റ് ഈസ് കോമ ദാറ്റ് ഈസ് ഇഫ് ദി ഗ്രാമർ ജനറേറ്റ് ഫൈനൈറ്റ് ലാംഗ്വേജ് ദാറ്റ് ഈസ് ഇഫ് ദി ഗ്രാമർ ജനറേറ്റ് ഫൈനൈറ്റ് ലാംഗ്വേജ് ദെൻ റാങ്ക് ഓഫ് ദി വേരിയബിൾ ഈസ് കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ സൈക്കിള് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫോം കണ്ടുപിടിക്കാൻ പറ്റില്ല, ലോങ്സ്റ്റ് പാത്ത് ഇങ്ങനെ കാണാൻ പറ്റില്ല. അങ്ങനെ റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വഭാവമായിട്ടും എല്ലാത്തിൻ്റെ റാങ്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള സ്വഭാവമായിട്ടും ആ ലാംഗ്വേജ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഗ്രാമർ എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എൻ്റെ താഴെ എഴുതിക്കോ, റാങ്ക് ഓഫ് എ വേരിയബിൾ ഈസ് ഈക്വൽ ടു, റാങ്ക് ഓഫ് ദ വേരിയബിൾ ഈസ് ഈക്വൽ ടു, റാങ്ക് ഓഫ് എ വേരിയബിൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് പാത്ത് ഫ്രം ദാറ്റ് വേരിയബിൾ, ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് പാത്ത് ഫ്രം ദാറ്റ് വേരിയബിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് നോൺ ടെർമിനൽ, ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് പാത്ത് ഫ്രം ദാറ്റ് വേരിയബിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് നോൺ ടെർമിനൽ, നോൺ ടെർമിനൽ. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫിൽ, ഇപ്പോൾ വരച്ച ഗ്രാഫില്ലേ, അത് വരച്ചിട്ട് എസിൻ്റെയും എൻ്റെയും ബിൻ്റെയും സീൻ്റെയും റാങ്ക് അവിടെ എഴുതി വെച്ചു. Rank of S is equal to 3, Rank of A is equal to 2, Rank of B is equal to 1, Rank of C is equal to 0. അങ്ങനെ അവിടെ എഴുതി വെച്ചു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരാം, ജസ്റ്റ് അവിടെ എഴുതി വെച്ചു. S പ്രൊഡ്യൂസ് A, B. A പ്രൊഡ്യൂസ് B, C or A. B produce C, C or B. C produce A or A. ഇതാണ് ഗ്രാമർ. അത് നോക്കിയേ ഫൈനൈറ്റ് ആണോ അല്ലയോ നോക്കിയേ. ചോംസ്കി നോർമൽ ഫോമിലല്ല ഉള്ളത്, ഗ്രാമർ ചോംസ്കിയിലല്ലേ. ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യണം, ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യണം, ഇത് എലിമിനേറ്റ് ചെയ്യണം, ഇത് എലിമിനേറ്റ് ചെയ്യണം, ഇത് എലിമിനേറ്റ് ചെയ്യണം. ബാക്കിയുള്ള പ്രൊഡക്ഷൻസ് വെച്ചുകൊണ്ട് എന്ത് കൺസ്ട്രക്ട് ചെയ്യുക, ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് പറഞ്ഞ ഫൈനൈറ്റ് ആണോ അല്ലയോ. സ്റ്റാർട്ടിങ് എസ് കൊടുക്കാണ്, എസ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ ബി യും പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇങ്ങനെ കൊടുത്തു. ഇനി നെക്സ്റ്റ് എ പ്രൊഡ്യൂസ് ബി സി ആണ് അല്ലേ, അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കും ഒരു പാത്ത് ഉണ്ടാവും, അതുപോലെ എയിൽ നിന്ന് സിയിലേക്കും ഒരു പാത്ത് ഉണ്ടാവും. ഇനി ബി പ്രൊഡ്യൂസ് സി സി ആണ്, ബിയിൽ നിന്ന് സിയിലേക്ക് പാത്തുണ്ട്, നെക്സ്റ്റ് അതും സി തന്നെയാണ്, ഇങ്ങോട്ട് തന്നെ പാത്ത് വരും. ഓക്കെ, ബി പ്രൊഡ്യൂസ് സി തന്നെ. നെക്സ്റ്റ് സി പ്രൊഡ്യൂസ്
എ ബി ആണ്. സിയിൽ നിന്ന് എയിലേക്ക് ഒരു പാത്തുണ്ട്, സിയിൽ നിന്ന് എയിലേക്ക് പാത്തുണ്ട്. അതുപോലെ സിയിൽ നിന്ന് എങ്ങോട്ട് പാത്തുണ്ട്? ബിയിലേക്കും പാത്തുണ്ട്. സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടോ? നോക്കിയേ, ഒരു സിമ്പിളിൽ ഒരു പെർട്ടിക്കുലർ നോഡ് നിങ്ങൾ എടുത്താൽ ആ നോഡിലേക്ക് എഗെയിൻ റിട്ടേൺ വരാനുള്ള പാത്ത് ഉണ്ടോ നോക്കി. ഉണ്ടോ? ഇപ്പൊ എ എന്റെ കേസ് എടുത്തോ, ഇപ്പൊ എയിൽ നിന്ന് എങ്ങോട്ട് പോവാ എനിക്ക്? ബിയിലേക്ക് പോവാം അല്ലേ, എയിൽ നിന്ന് ബിയിലേക്ക് പോവാം. ദെൻ ബിയിൽ നിന്ന് എനിക്ക് എങ്ങോട്ട് പോവാം? സിയിലേക്ക് പോവാം. സിയിൽ നിന്ന് എഗെയിൻ എങ്ങോട്ടേക്ക് വരാം? എയിലേക്ക് തന്നെ വരാം. ഇവിടെയാണ് തുടങ്ങിയത്, അവിടെ തന്നെ തിരിച്ചെത്തി. എയിൽ തുടങ്ങിയെന്ന് എയിൽ എത്തി. അപ്പൊ അവിടെ എന്ത് ഫോം ചെയ്ത് വിടാം? ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്തു എന്ന് പറയാം. എ ടു ബി, ബി ടു സി, സി ടു എ. അപ്പൊ അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഗ്രാമർ എന്തല്ല, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ലാംഗ്വേജ് എന്തല്ല, കോണ്ടെക്സ്റ്റ് ഫ്രീ എന്തല്ല, സോറി ഇൻഫൈനൈറ്റ് ആണ് അല്ലെ. ഫൈനൈറ്റ് അല്ല ഇത്, ഇൻഫൈനൈറ്റ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്, ഇൻഫൈനൈറ്റ് ആണ്. അപ്പൊ അവിടെ എഴുതി വെച്ചോ, സോ ഇറ്റ് ഈസ് എൻ ഇൻഫൈനൈറ്റ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. സോ ഇറ്റ് ഈസ് എൻ ഇൻഫൈനൈറ്റ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, സൈക്കിൾ ഫോംഡ്. സോ ഇറ്റ് ഈസ് എൻ ഇൻഫൈനൈറ്റ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഓക്കെ, എന്റെ അതിനകത്ത് നമ്മൾ മൂന്ന് പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിൻ്റെ കൂടെ പറഞ്ഞ ഒന്നായിരുന്നു നമ്മളെ എന്ത് മെമ്പർഷിപ്പ് പ്രോപ്പർട്ടി അല്ലേ. മൂന്ന് പ്രോപ്പർട്ടി പറഞ്ഞു, അതിലാണ് ഒന്ന് മെമ്പർഷിപ്പ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. ഇപ്പൊ മെമ്പർഷിപ്പ് പ്രോപ്പർട്ടി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി, മെമ്പർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അൽഗോരിതം ഉണ്ട്. അൽഗോരിതത്തിന്റെ പേര് മാത്രം ജസ്റ്റ് പറഞ്ഞു പോവാണ്, സി വൈ കെ അൽഗോരിതം ആണ് നമ്മളിനി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സി വൈ കെ അൽഗോരിതം ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമ്മളെ ഈ സി എൻ എഫ് എന്താണ്, സി എൻ എഫ് സി എഫ് ടി ആണ്. സി എൻ എഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ വെച്ചതുകൊണ്ട് തന്നെയാണ് നമ്മൾ സി വൈ കെ അൽഗോരിതം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം സി വൈ കെ അൽഗോരിതം ആക്ച്വലി നിങ്ങൾ ഡൈനാമിക് പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടോ? ഡൈനാമിക് പ്രോഗ്രാം നിങ്ങൾ അൽഗോരിതം ഇതിൻ്റെ അകത്ത്, ഡാറ്റാ സ്ട്രക്ചറിൻ്റെ അൽഗോരിതത്തിൻ്റെ അകത്ത് സാർ എടുത്തിട്ടുണ്ടോ? ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ? ഉണ്ടോടാ, എടുത്തിട്ടുണ്ടോ? ഈ ഒരു ടേം കേട്ടിട്ടുണ്ടോ? ഡി എസ് എടുക്കുമ്പോൾ നിങ്ങളെ സിലബസിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതാണ് ചോദിക്കുന്നത്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഓർമ്മയില്ല. ഓർമ്മയില്ല. ഓക്കെ ഓക്കെ. കോംപ്ലക്സിറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കോംപ്ലക്സിറ്റി എന്താണ്? ഓർഡർ ഓഫ് എൻ, അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടോ ഡി എസിന്റെ അകത്ത്? അതിന്റെ കൂടെ കോംപ്ലക്സിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇന്ന അൽഗോരിതം എന്താണ്, ഇപ്പം സോർട്ടിങ്ങിന്റെ, ബബിൾ സോർട്ടിങ്ങിന്റെ കോംപ്ലക്സിറ്റി ഇത്രയാണ്, ബെസ്റ്റ് കേസ് ഇത്രയാണ്, ആവറേജ് കേസ് ഇത്രയാണ്, വേർസ്റ്റ് കേസ് ഇത്രയാണ്, പഠിച്ചിട്ടുണ്ടാവല്ലോ കോംപ്ലക്സിറ്റി ഇങ്ങനെ നൊട്ടേഷൻ വെച്ചിട്ട്. അപ്പൊ ആക്ച്വലി ഈ ഒരു സി വൈ കെ അൽഗോരിതം യൂസ് ചെയ്യുന്നത് ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു എന്താണ് ആ ഒരു അപ്രോച്ച് വെച്ചിട്ടാണ് ഈ ഒരു സി വൈ കെ അൽഗോരിതം ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഡൈനാമിക് പ്രോഗ്രാമിംഗ് അൽഗോരിതം എന്ന് പറയാം. അതുപോലെ സി വൈ കെ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി ആണ് എന്ത്, ഈ ഓർഡർ ഓഫ് എൻ സ്ക്വയർ എന്ന് എൻ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇത് യൂസ് ചെയ്യുന്ന ആക്ച്വലി ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ഓക്കെ, അതുപോലെ ഇതിനെ വേറൊരു പേരുണ്ട്, ഈ ഒരു സി വൈ കെ അൽഗോരിതത്തിന് വേറൊരു പേരുണ്ട്, അതിനെ പാർസിംഗ് അൽഗോരിതം എന്ന് കൂടെ വിളിക്കും. പാർസിംഗ് അൽഗോരിതം നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയണം. എന്താണ് പാർസിംഗ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പാർസിംഗും അതുപോലെ പാർസ് ട്രീ ഒക്കെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്. പാർസ് ട്രീ നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തതാണ്. അതിൻ്റെ വേറെ പേര് നമ്മൾ എന്താ പറയുക, ഡെറിവേഷൻ ട്രീ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം സാധനം തന്നെയാണ് പാർസ് ട്രീ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് പാർസ് ട്രീ എന്നും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പം ഇതൊരു പാർസ് ട്രീ എന്താണ്, ഇതിൻ്റെ വേറൊരു പേരാണ്, സി വൈ കെ അൽഗോരിതത്തിൻ്റെ വേറെ പേരാണ് പാർസിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ പോയിന്റ്സ് ഇപ്പം പറഞ്ഞ ജസ്റ്റ് പോയിന്റ്സുകളായിട്ട് ജസ്റ്റ് മൂന്നാല് പോയിന്റ്സ് അവിടെ എഴുതി വെച്ചോ. ഫസ്റ്റ് പോയിന്റ്, സി വൈ കെ അൽഗോരിതം ക്യാൻ ബി യൂസ് ടു, സി വൈ കെ അൽഗോരിതം ക്യാൻ ബി യൂസ് ടു ഡിറ്റർമൈൻ മെമ്പർഷിപ്പ് പ്രോപ്പർട്ടി. മെമ്പർഷിപ്പ് പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യാൻ, സി വൈ കെ അൽഗോരിതം ക്യാൻ ബി യൂസ് ടു ഡിറ്റർമൈൻ മെമ്പർഷിപ്പ് പ്രോപ്പർട്ടി. ബ്രാക്കറ്റിനകത്ത് എഴുതിക്കോ, സി വൈ കെ അൽഗോരിതം യൂസസ് സി എൻ എഫ് സി എഫ് ജി. സി എൻ എഫ് സി എഫ് ജി ആണ് യൂസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. സി വൈ കെ അൽഗോരിതം യൂസസ് സി എൻ എഫ് സി എഫ് ജി. നെക്സ്റ്റ് പോയിന്റ് ചെയ്താ,
സി വൈ കെ അൽഗരിതം ഈസ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അൽഗരിതം. ഡൈനാമിക് പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ് അൽഗരിതം. കുറേ അപ്രോച്ചുകളുണ്ട്, ഡിഡി അപ്രോച്ച്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ. നമ്മൾ ഡാറ്റാ സ്ട്രക്ചറിൻ്റെ അഡ്വാൻസ്ഡ് പേപ്പേഴ്സ് ഒക്കെ പഠിക്കും. എന്താണ് അഡ്വാൻസ്ഡ് ഡാറ്റാ സ്ട്രക്ചറിൻ്റെ അൽഗോരിതം അനാലിസിസ് എന്ന് പറഞ്ഞ പേപ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്, ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ എസ് പി ജിക്കൊക്കെ പോവുകയാണെങ്കിൽ അവളത് പഠിക്കും. സി വൈക്ക് അൽഗോരിതം യൂസസ് സി എൻ എഫ് സി എഫ് സി ഡൈനാമിക് പ്രോഗ്രാമിംഗ്. നെക്സ്റ്റ് പോയിന്റ് ഏതാ, ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ദി സി വൈ കെ അൽഗോരിതം ഈസ് ഓർഡർ ഓഫ് എൻ ക്യൂബ്. ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് സി വൈ കെ അൽഗോരിതം ഈസ് ഓർഡർ ഓഫ് എൻ ക്യൂബ്. നെക്സ്റ്റ് പോയിന്റ്, ദ സി വൈ കെ അൽഗോരിതം ഫോളോസ് ബോട്ടം അപ്പ് അപ്രോച്ച്. ബോട്ടം അപ്പ് അപ്രോച്ച്, നമുക്ക് ബോട്ടം അപ്പ് പാസിംഗ്, ടോപ്പ് ഡൗൺ പാസിംഗ് ഒക്കെ പഠിക്കാണ്ട് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ദ സി വൈ കെ അൽഗോരിതം ഈസ് ആൾസോ കോൾഡ് ആസ് പാർസിംഗ് അൽഗോരിതം. ദ സി വൈ കെ അൽഗോരിതം ഈസ് ആൾസോ കോൾഡ് ആസ് പാർസിംഗ് അൽഗോരിതം. സി വൈ കെ അൽഗോരിതം ഈസ് ആൾസോ കോൾഡ് ആസ് പാർസിംഗ് അൽഗോരിതം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ചോദിക്കാം, പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഓക്കെ, എല്ലായിടത്തും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ദീന ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യം, ഇങ്ങനെ പാർസിംഗ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.